ഗുഡ് ഈവനിങ് മാറ്റിനി ഫിബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 1279-ാമത്തെ ദിവസമാണ്. കഥയിലുമുണ്ടൊരു കാര്യം, എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മൾ മനോഹരമായ കഥകൾ അതിൻ്റെ യഥാർത്ഥ ആവിഷ്കാര രീതിയിൽ കേൾക്കാറുണ്ട്. അപ്പം അതിൽ ശിവരാജ് സാറിൻ്റെ പങ്ക് വളരെ വലുതാണ്. എനിക്ക് 4-ാമത്തെ കഥയാണ് സാർ ഇവിടെ അവതരിപ്പിക്കുന്നത്. കഥയും കഥയിലും ഉണ്ടൊരു കാര്യം എന്നുള്ള ആ പംക്തിയിൽ നമ്മുടെ 73-ാമത്തെ കഥയാണ്. സോ നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം പ്രിയപ്പെട്ട ശിവരാജ് സാറാണ്. സാർ ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അവരുടെ കഥകൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു രൂപഭാവവും കൂടെ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പുള്ള കഥകൾ കേട്ടാൽ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇത് തന്നെയാണ് സത്യത്തിൽ നമുക്കും ആവശ്യം. എല്ലാ മൂല്യങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് മനോഹരമായ കഥകൾ കേൾക്കുക, അതിനെ ആവിഷ്കരിക്കുക. സോ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ശിവരാജ് സാർ ഞാൻ പേരിൽ ക്ഷണിക്കുകയാണ്. ശിവരാജ് സാർ, യുവർ വെൽക്കം. നമസ്കാരം. ഇങ്ങനെയൊരു വേദി എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യവും ഞാൻ പറയാറുണ്ട്, വളരെ വിശിഷ്ടമായ ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാര്യം ഇങ്ങനെ ഒരു സദസ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ, ഞാൻ കുറച്ച് തിരക്കുകൾ കാരണം കഥയ സാഹിത്യ ലോകത്തിൽ നിന്ന് ഒരല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സാബു സാറ് വീണ്ടും ഇങ്ങനെ ഒരു കാര്യത്തിലേക്കൊക്കെ എന്നെ ക്ഷണിക്കുന്നതും. വലിയ 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 ഒരു ഉപകാരമായിട്ടും നന്ദിയായിട്ടും സ്നേഹവായ്പായിട്ടും ഒക്കെ ഞാനതിനെ കാണുന്നു. ഞാനിന്ന് അവതരിപ്പിക്കുന്നത് ഇത്തിരി പഴയ ഒരു കഥയാണ്. 1998 കാലഘട്ടത്തിൽ ഞാൻ എഴുതുകയും 2001 എൻ്റെ പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കുകയും ആനുകാലികങ്ങളിൽ അതിന് മുമ്പായിട്ട് 98-ലോ 99-ലോ മറ്റോ പ്രമുഖ ആനുകാലികങ്ങളിൽ വന്നിട്ടുണ്ട്, ആനുകാലികത്തിൽ വന്നിട്ടുണ്ട്. കഥയുടെ പേര് സൂക്ഷ്മജീവികൾ അറിയാതിരുന്നു. സൂക്ഷ്മജീവികൾ അറിയാതിരുന്നു, അത് ഒരു 4 കഥാപാത്രങ്ങളാണ്. മറ്റേ ഒരു ശ്രീധരൻ നായർ, അതാണ് മുഖ്യമായിട്ട് വരുന്ന ഒരു കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ ഒരു സഹപാഠി, അദ്ദേഹവും ഈ ബാക്കി 3 പേരും സഹപാഠികൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപാഠി ഒരു വിശ്വൻ, ഏതോ സ്കൂളിൻ്റെ ഏതാണ്ട് പ്രാരംഭ ഒരു തുടങ്ങുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ടൗണിൽ വരികയും അവരുടെ സഹപാഠിയായിട്ടുള്ള വർഗീസ് എന്ന് പറയുന്ന ഒരാളിൻ്റെ വീട്ടിൽ താമസമാവുകയും ചെയ്യും. വർഗീസ് വളരെ ബിസിനസ്സുകാരനാണ്, വളരെ ധനാഢ്യനാണ്. അത് 4-ാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു സൈക്യാട്രിസ്റ്റാണ്, ഒരു ഡോക്ടറാണ്. അപ്പോൾ ആ കഥാപാത്രത്തെ ഞാൻ എന്ന് പരാമർശിച്ചിട്ടാണ് ഞാൻ കഥ എഴുതിയത്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. ഒരു ദിവസം രാവിലെ ഒരു ദിവസം ഒരു ടെലഫോൺ വരും. വർഗീസാണ് വിളിക്കുന്നത്. അല്പം ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ്. അതായത് ശ്രീധരൻ നായർ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിന് ഒരു വല്ലാത്ത വിഭ്രാന്തി ഉണ്ടാക്കുന്നു, ചില പ്രശ്നങ്ങളുണ്ടാക്കി, അല്പം വയലൻ്റായി. ഞങ്ങളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഒരു പെറ്റി കേസുമായിട്ട്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ശ്രീധരൻ നായർ നിൻ്റെ ചികിത്സയിലാണ്, അതുകൊണ്ട് ആ രീതിയിൽ വേണം അതിനെ കാണാൻ എന്ന് ഇൻസ്പെക്ടറോട് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്പെക്ടർ ഇപ്പോൾ താങ്കളെ വിളിക്കും, അപ്പോൾ അതനുസരിച്ച് വേണം പറയാൻ എന്ന് പറയുകയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുകയും ഞാൻ അത് ശരിയാണ് കാര്യങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ പറയുകയും അത് കഴിഞ്ഞിട്ട് അവർ 3 പേരും കൂടി ചേർന്ന് എന്നെ കാണാൻ എൻ്റെ വീട്ടിലേക്ക് വരികയും ചെയ്യാം. ഈ 3 പേരും ഞാനും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുമിച്ച് പഠിച്ച ബാല്യകാല സുഹൃത്തുക്കളൊക്കെയാണ്. ഈ ശ്രീധരൻ നായരുടെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും പെട്ടെന്ന് ഓർക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പറ്റിയാണ്. ഭാര്യ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് മറ്റൊരു രീതി നോക്കണ്ട, നല്ല ഐശ്വര്യമുള്ള ഒരു സ്ത്രീ, വളരെ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേണുള്ള, വളരെ സാത്വികയായിട്ടുള്ള, വളരെ പ്രൗഢയായിട്ടുള്ള,
നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ. അപ്പോൾ അവർ രത്നം എന്നാണ് പേര്. അപ്പം ഈ മൂന്ന് പേരും എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് തന്നെ ശ്രീധരൻ ഞാനൊന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ പുള്ളിയുടെ കണ്ണിലൊക്കെ ഒരു വലിയ ഒരു വിഭ്രാന്തിയും ഒരു അസ്വസ്ഥതയും ഒക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം. അപ്പോൾ വന്നു, ഞാനത് അത്ര അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ശ്രദ്ധിച്ചില്ല. വിശ്വനാണെങ്കിലും വളരെ ഉത്കണ്ഠയിലാണ്. വർഗീസിന് പിന്നെ ഇതൊന്നും ബാധകമല്ല, അദ്ദേഹം വളരെ സാധാരണ ബിസിനസ് സ്റ്റൈലിൽ. അപ്പോൾ അവർ ഒരാഴ്ച മുമ്പായിട്ട് വന്നു, വർഗീസിൻ്റെ വീട്ടിൽ താമസമാണ്. അപ്പോൾ വർഗീസ് പറഞ്ഞു, വന്നത് മുതൽ തന്നെ ഈ ശ്രീധരൻ്റെ പെരുമാറ്റത്തിൽ എനിക്ക് ചില പ്രത്യേകതകളുണ്ട്. വന്നതിൻ്റെ രണ്ടാം ദിവസം ഒരു സംഭവം ഉണ്ടായി. അതായത്, ഒരാൾ ഇവർ മൂന്നുപേരും കൂടെ നടന്നു പോവാം, ശ്രീധരനും വിശ്വനും വർഗീസും കൂടി. ഇത്തിരി പ്രായമുള്ളവർ, നല്ല പ്രായമുള്ളവർ, ഒരു 10-85 വയസ്സുള്ള ഒരാൾ വടിയൊക്കെ കുത്തി ഇങ്ങനെ ദൂരെ നടന്നു വരും. ഇവർ രണ്ടുപേരും അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ ശ്രീധരൻ വല്ലാത്ത വേഗതയിൽ പാഞ്ഞു പോയി ആ മനുഷ്യന് മുമ്പിൽ ചെന്നിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അറിയാതെ പരിചയക്കാരാണോ ബന്ധുവാണോ ഇതൊന്നും അറിയുന്നതിന് മുമ്പ് തന്നെ ശ്രീധരൻ എഴുന്നേറ്റ് ഇയാളുടെ കയ്യിലുള്ള വടിയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പുള്ളിയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് തെരു തെരെ ഉമ്മയും. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കിന് പുള്ളി ആകെ ബുദ്ധിമുട്ടിലായി. കാര്യം പുള്ളിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്താ കാര്യം എന്നുള്ളത്, ഈ പ്രായമുള്ളയാൾ. അപ്പോൾ അച്ഛ അച്ഛ എന്നൊക്കെ ഇടയ്ക്ക് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ വയസ്സിനാകെ വയസ്സുള്ള ആൾ വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ അടുത്ത് പോയിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ മറ്റേ ആൾ അപ്സെറ്റായി. ഇവർ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് കുഴപ്പമില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്താണ്, എന്തോ ഈ കാണിച്ചേ, ആരാണത്? അപ്പോൾ ശ്രീധരൻ പറയുന്നത്, അതെൻ്റെ അച്ഛൻ ഉപയോഗിച്ച ശരീരമാണ്. അപ്പോൾ ഞാൻ ശ്രീധരൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, മറ്റേ എന്നെ ചോദിച്ചല്ലോ, ശ്രീധരൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഒരു 20 വർഷമെങ്കിലും ആയില്ലേ, 10-20 വർഷമായില്ലേ? ഓ, ഞാനതല്ല പറയുന്നത്, എൻ്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന ശരീരമായിരുന്നു അത്. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി, ആ കഷണ്ടി, കൂട്ടുപുരുകം, ചെവിയിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രോമങ്ങൾ, കണ്ണിന് താഴെയായി കറുത്ത പാടുകൾ, കഴുത്തിൻ്റെ വലതുവശത്ത് മഞ്ചാടിക്കുരു പോലെ ഒരു അരിമ്പാറ, ഇടത് കൈപ്പത്തി 6 വരൽ, സാഷ്ടാംഗം പ്രണമിച്ചപ്പോഴേ കണ്ടു കാലിലെ തള്ളവരലിലെ ചെതലരിച്ചതുപോലെയുള്ള നഖങ്ങൾ. അച്ഛൻ്റെ കാലിലുണ്ടായിരുന്ന ഒരു മുറിവ് ഞാൻ എത്ര പ്രാവശ്യം കഴുകി മരുന്ന് വെച്ച് കൊടുത്താണെന്നറിയാമോ? എനിക്കറിയാം, എൻ്റെ അച്ഛൻ ഉപയോഗിച്ച അതേ ശരീരം. അപ്പം ഞാൻ ശ്രീധരനോട് ചോദിച്ചു, അല്ല, അച്ഛൻ മരിച്ചു എന്നുള്ളത് സ്വീകരിക്കുന്നില്ലേ, അംഗീകരിക്കുന്നില്ലേ? ശ്രീധരൻ പറഞ്ഞു, ഉവ്വ്, അച്ഛൻ മരിച്ചു, ഇത് ഞാൻ സമ്മതിക്കുന്നുണ്ട്, പക്ഷെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന അതേ ശരീരം. സുഹൃത്ത്, ശരീരം കൊണ്ടല്ലേ നമ്മൾ ആളുകളെ തിരിച്ചറിയുന്നത്, ആത്മാവ് കൊണ്ടാണോ? ശരീരം കൊണ്ട് അറിയുന്നു, അച്ഛൻ ഉപയോഗിച്ച അതേ ശരീരമായിട്ട്. അപ്പോൾ ശ്രീധരൻ്റെ ചോദ്യത്തിന് മറുപടിക്കായിട്ട് ഞാൻ എന്തോ മറുപടി പറയണം. അപ്പോഴത്തേക്കിനാണ് എൻ്റെ ഭാര്യ ചായയുമായിട്ട് വന്നത്. അപ്പോൾ എനിക്കൊരു ആശ്വാസമായി, ഇവർ കൃത്യസമയത്ത് തന്നെ ഭാര്യ ചായയുമായിട്ട് വന്നല്ലോ. എൻ്റെ ഭാര്യയെ കാണുക, ഈ ശ്രീധരൻ ചാടി അങ്ങേണിട്ടു, എന്നിട്ട് ഭവ്യമായിട്ട് തൊഴിലും, എന്നിട്ട് പതുക്കെ ആ ട്രെയിൻ മേടിക്കാനായിട്ട് അദ്ദേഹം മുമ്പോട്ട്.
അതിനകത്ത് ഒരു അപാകതയും എനിക്ക് തോന്നിയില്ല. പക്ഷേ അപ്പോഴത്തേക്കിനും വിശ്വനും വർഗീസും ഇല്ല ബാസ്കറ്റ്ബോൾ കളിക്കാരുടെ മെയ്വഴക്കത്തോടു കൂടി ചാടി വീണ് എൻ്റെ ഭാര്യ അയാളെ ബ്ലോക്ക് ചെയ്തിട്ട് ഭാര്യയുടെ കയ്യിൽ നിന്ന് ട്രേ വാങ്ങിയിട്ട് പെങ്ങളിപ്പോൾ പോകും ഞങ്ങൾ റിസർവ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഭാര്യ പറഞ്ഞു. ഇതെന്തു ഗോഷ്ഠി എന്ന അർത്ഥത്തിൽ വർഗീസിനെയും വിശ്വനെയും നോക്കി ശ്രീധരൻ കസേരയിൽ ഇതെന്തു ഗോഷ്ഠിയാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് മാറ്റിക്കൊണ്ട് വർഗീസ് ചോദിച്ചു, ശ്രീധര നിൻ്റെ അപ്പൻ്റെ പട്ടട കത്തുന്നത് ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു എല്ലാവരും കൂടിയല്ലേ കണ്ടത്, അത് കത്തിത്തീരുന്നത് നമ്മൾ കണ്ടതല്ലേ. പിന്നെ അസ്ഥിയും കലശവും ഒഴുക്കാനായിട്ട് ഈ വിശ്വനും നീയും കൂടിയാണല്ലോ വർക്കല പോയത്. ശ്രീധരൻ്റെ മുഖത്തെ പിരിമുറുക്കങ്ങൾ കുറഞ്ഞു. അയാൾ ഒരു ചെറിയ ചിരിയോടെ ചോദിച്ചു, അല്ല നിങ്ങൾ വേറെ ഒരു കാര്യമൊന്നും ആലോചിച്ച് നോക്കി, ഈ കയ്യും കാലും കെട്ടി ചങ്ങലയിൽ ഒരു മജിഷ്യനെ തീയിലിടുന്നു നമ്മൾ കാണുന്ന കാര്യം. അല്പം കഴിയുമ്പോൾ അയാൾ നമ്മുടെ പിന്നിലൂടെ സ്റ്റേജിലേക്ക് വന്നു കയറി, ഒരു മാജിക്കുകാരന് ചെയ്യാൻ പറ്റുന്ന കൺകെട്ട് ഈ ബൃഹത്തായ പ്രകൃതിക്ക് ചെയ്യാൻ പറ്റത്തില്ലയോ? അത് പറ്റത്തില്ലെന്നാണോ വർഗീസ് പറയുന്നത്? ഈ മാജിക്കുകാരൊക്കെ കാണിക്കുന്നില്ല, അപ്പോൾ പ്രകൃതിക്ക് ഇതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വിശ്വൻ പറഞ്ഞു, ഒരു ഒരു സാഹചര്യം കൂടി ഞാൻ പറയാം. അത് ബുധനാഴ്ച വൈകിട്ടാണ് നടന്നത്. ഞങ്ങൾ ഒരു കടയിൽ നിൽക്കുമായിരുന്നു. ഒരു സ്ത്രീ ഏകദേശം 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് കടയിൽ വന്നു. അല്പനേരം അതിനെ നോക്കി നിന്നിട്ട് ശ്രീധരൻ ഞൊടിയിടയിൽ, ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ആ കൊച്ചിനെ അങ്ങെടുത്തു, എന്നിട്ട് അതിനെ ഉമ്മ വെച്ചു. അത് കുഴപ്പമില്ല, ആ കുട്ടിയുടെ ജാക്കറ്റും നിക്കറും ഒക്കെ അഴിച്ചു മാറ്റിയിട്ട് മേലാകെ അങ്ങ് ഉമ്മ കൊടുക്കുക. ഓഹ്, അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് കുറേ പാടുപെട്ടു. അപ്പോൾ ഈ അത് അപ്പോൾ ഇത് ഞാൻ ശ്രീധരൻ്റെ മുഖത്തോട്ട് നോക്കി, എന്താണ് ഒരു മറുപടി? അപ്പോൾ ശ്രീധരൻ ഞങ്ങളെ ഒന്നും ശ്രദ്ധിക്കുന്നേയില്ല, പുള്ളി പുള്ളി വലിയ സുഷുപ്തിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒത്തിരി സന്തോഷം, പുള്ളിയുടെ മുഖമൊക്കെ അങ്ങ് സന്തോഷം കൊണ്ട് തുടുത്തു. അയാളെ കുഞ്ഞിനെ അവിടെ മുന്നേ കൺമുന്നിൽ കാണുന്നത് പോലെ തോന്നുന്നു. എൻ്റെ ഹരിക്കുട്ടൻ, അവൻ പല്ലില്ലാത്ത മോണ അതിലൂടെ ഒലിച്ചിറങ്ങുന്ന ഈള, ഓ ഉമ്മ വെച്ചപ്പോഴത്തേക്കിന് ഞാനതിൻ്റെ സ്വാദം. ഹരിക്കുട്ടൻ തന്നെ ഹരിച്ചിരിക്കുമ്പോൾ ആ കുഞ്ഞളം ചുണ്ട് ഒരു വശത്തേക്ക് അല്പം കൂടും, ഹരിയുടെ അതേ നിറം. അവൻ്റെ വാരിയലിൻ്റെ താഴെ ചന്ദനം വിരൽ മുക്കി തൂത്തതുപോലെ ഒരു പാടുണ്ട്. എല്ലാം കറക്റ്റായിട്ട് കണ്ടു. അതിനാണ് ഞാൻ ഷർട്ട് ജാക്കറ്റ് മാറ്റിയത്. കാൽപാദം വളരെ മൃദുവായിട്ട് ഞാൻ എത്ര പ്രാവശ്യം ഉമ്മ വെച്ചിട്ടുള്ളതാണ്, എൻ്റെ മുഖത്ത് ഉരസിയിട്ടുള്ളതാണ്. അവൻ്റെ മണ അത് തന്നെ, അതേ ശരീരം. അപ്പോൾ വർഗീസ് പറഞ്ഞു, എന്തുവാ ശ്രീധരായി പറയുന്നത്, ഇതാ ഇപ്പം നന്നായ എടോ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ലേ കോളേജിൽ നിന്നും വന്നത് ഈ ഹരിക്കുട്ടൻ, എത്ര വളർന്നു, വീഴയും ഒക്കെ വെച്ചിട്ട് ജിമ്മിലും ഒക്കെ നല്ല ഉറച്ച ശരീരവുമായിട്ട് അയാളുടെ കയ്യിലും കാലിലും ഒക്കെ നല്ല നീല രോമങ്ങളും ഒക്കെ ആയിട്ട് ഭംഗിയായാലെ കാണാൻ, നല്ല ഒന്നാന്തരം ചെറുപ്പക്കാരൻ. അതാണോ ഈ കുഞ്ഞ്? ഇപ്പോൾ ടെലഫോണിൽ വിളിക്കേ, നമുക്ക് ഹരിയോട് സംസാരിക്കാം എന്ന് വർഗീസ് പറഞ്ഞു. വർഗീസെ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ശ്രീധരൻ പറയുക, അവൻ്റെ ഇന്നത്തെ ശരീരം അവന് പിന്നെ കിട്ടിയത്, അവന് 1.5 വയസ്സിലുള്ള സമയത്ത് ഉപയോഗിച്ച ശരീരമാണ് ഇത്.
ഞാനത് തിരിച്ചറിഞ്ഞു. പക്ഷേ അതിൻ്റെ രുചി എനിക്കറിയാമോ, അവൻ്റെ ആ ഇലയുടെയും അവൻ്റെ ആ ഓരോ ശരീരത്തിൻ്റെ ഭാഗങ്ങളുടെയും ഒക്കെ രുചി എനിക്കറിയാം, അതിൻ്റെ മണമറിയാം, അതിൻ്റെ സ്വാദറിയാം. ഞാനത് അനുഭവിച്ചു, അതാണ് പറഞ്ഞത്. പിന്നെ വർഗീസിനോടായിട്ട് ശ്രീധരൻ ചോദിച്ചു, ഞാൻ തന്നോട് വേറൊരു കാര്യം ചോദിക്കാം, സത്യമേ പറയാറുണ്ട്. 16 വയസ്സ്, ഒരു 10-16 വയസ്സുള്ള നിൻ്റെ അന്നത്തെ ശരീരത്തിൽ ഉണ്ടായിരുന്ന തിരിച്ചറിവുകൾ, ചില തിരികുറിപ്പുകൾ, ചില പ്രേരണ ആകാംക്ഷ സൂക്ഷ്മഗ്രാഹികൾ വല്ലതും നിന്റെ ഇന്നത്തെ ഈ ശരീരത്തിൽ തുടിക്കുന്നുണ്ടോ വർഗീസെ? ആ 16 വയസ്സിൻ്റെ തുടിപ്പ് വല്ലതും ഇപ്പോൾ ഉണ്ടോ നിനക്ക്? കേട്ട പാതി വർഗീസ് പ്രതിരോധിച്ചു, ഉണ്ടോന്നോ? കൊള്ളാം, നല്ല ഒന്നാമത്തെ എക്സ്പോർട്ട് ക്വാളിറ്റി കണ്ടീഷനിൽ തന്നെ. പിന്നെ സ്വരം താഴ്ത്തി പറഞ്ഞു, രഹസ്യം പോലെ പറഞ്ഞു, എന്നാണ് ഞാൻ എല്ലാവരോടും പറയാ. ഇതും പറഞ്ഞ് ഉറക്കപ്പൊട്ടിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളാ പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യം പറഞ്ഞില്ലല്ലോ. അതെന്താ സംഭവം? അപ്പോൾ വർഗീസ് പറഞ്ഞു, ചോദിച്ചു, അതെനിക്ക് വലിയ ഒരു നഷ്ടമായിപ്പോയി. കാര്യം ഈ കല്യാണം കഴിഞ്ഞിട്ട് അധികമാകാത്ത ഒരു പുതു പെണ്ണ, സർവാഭരണ വിഭൂഷിത, യുക്താമുഖിയോ ഐശ്വര്യ റോയോ പോലെ ഭയങ്കര ഭംഗിയുള്ള ഒരു വധു, നവവധു. മനസ്സിലായില്ലേ? ശ്രീധരൻ എന്തോ വിചാരിച്ചാണ്, രത്നം 18 വയസ്സിൽ നിൽക്കുകയാണ് എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെയുള്ള പ്രവൃത്തികളെല്ലാം. എൻ്റെ കർത്താവ്, ഇത് എൻ്റെ ഒരു കഷ്ടകാലം എന്ന് പറഞ്ഞ അമ്പലത്തിൽ വെച്ച ആ സംഭവം എനിക്കിത് കാണാൻ പോലും പറ്റിയില്ല. അപ്പോൾ വിശ്വൻ അയാളുടെ കവിള് തടവിക്കൊണ്ട് പറഞ്ഞു, ഈ സ്കൂളിൽ നിന്ന് പോകുന്നതിന് ശേഷം ഇന്ന് വരെ എന്നെ ആരും കൈ വെച്ചിട്ടില്ലായിരുന്നു. ഓ, എന്നെ ആ സ്റ്റൈലായിട്ടുള്ള അടിയാണ് കിട്ടിയത്, നല്ല പടക്കം പൊട്ടുന്നത് പോലെയാണ്. ഞാൻ കൂടെ നിന്ന് പോയില്ലേ, ശരിക്കും പറയുകയാണെങ്കിൽ എത്ര നീണ്ണാൻ പറ്റുന്നില്ല, ഇപ്പോഴും താ ഇവിടെയൊക്കെ തൊടാൻ പോലും ഇല്ല. അപ്പോൾ വർഗീസ് പറഞ്ഞു, രണ്ട് കിട്ടിയാലും തിരക്കേടില്ലായിരുന്നു. ഇങ്ങനത്തെ ബുദ്ധി വല്ലപ്പോഴെങ്കിലും ഈ തമ്പരൻ നമ്മുടെ തലയിൽ വെച്ച് തരുന്നേ, അങ്ങനെ ഒരു വിഷമം എനിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് വർഗീസ് ഒത്തിരി. സംഭവം ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഇരിക്കുന്നിടത്ത് എന്തോ അസൗകര്യം വന്നതുപോലെ ശ്രീധരൻ സോഫയിൽ തലയൊടിച്ച് കൈ ഒടിച്ചു, തല രണ്ടു വശത്തേക്കും വല്ലാതെ വെട്ടിച്ചുകൊണ്ട് വല്ലാത്ത ഒരു അസ്വസ്ഥതയിലേക്ക്. പിന്നെ വിശ്വനോടൊപ്പം ഇരുന്ന് ഡബിൾ സിറ്റിയിൽ നിന്ന് മാറിയിരുന്നു. പിന്നെ സ്വയം പറഞ്ഞു, എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ, കിഴിക്കുകയും മാന്തുകയും പിച്ചുകയും തലമുടിക്ക് പിടിച്ച് വലിക്കുകയും ഒക്കെ ചെയ്യുന്നു. വിശ്വനും വർഗീസും പെട്ടെന്ന് ചിരിയും കളിയും ഒക്കെ മാറ്റി ഗൗരവം കൊണ്ട് എന്നെ നോക്കി. അപ്പോഴേക്കും ശ്രീധരൻ്റെ ശ്രദ്ധ ഡ്രോയിങ് റൂമിൽ വെച്ചിരുന്ന ഒരു പെയിൻറ്റിങ്ങിലേക്കായി. ആ പെയിൻറ്റിങ് ശ്രദ്ധിച്ച് അപ്പോൾ ഞാൻ ആശ്വസിച്ചു, ഏതായാലും ഒന്ന് ശ്രദ്ധ മാറിയില്ല. എഴുന്നേറ്റ് അതിനടുത്തേക്ക് നീങ്ങി, എന്നിട്ട് തികച്ചും അപ്രതീക്ഷിതമായി തുറന്നിട്ടിരുന്ന വാതിലൂടെ പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടം. റോഡ് തൊട്ട് മുമ്പിൽ തന്നെയാണ്, റോഡിലിറങ്ങുകയും ഒരു വെളുത്ത കാർ വന്നു, ഇയാൾ കൈ കാണിച്ചു, ആ കാർ നിർത്തി, അയാൾ അതേ കയറി തന്നിട്ടു. ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ വർഗീസിൻ്റെ കാറ് പോർച്ചിൽ നിന്ന് ഇറക്കാനുള്ള സമയത്തിനിടയ്ക്ക് ഈ അംബാസഡർ കാറ് നഗരത്തിൻ്റെ തിരക്കിൽ മാറുന്നു. ഞങ്ങൾ ഇയാളെ തിരക്കി തലങ്ങും വിലങ്ങും അവിടെയും ഇവിടെയും ഒക്കെ ഓടിച്ചു നോക്കാണ് ഈ അംബാസഡർ കാർ കാണാനുണ്ടോ, എങ്ങോട്ടേ പോയത്. അയാൾക്ക് ടൗണൊന്നും അത്ര പരിചയമില്ല. നാട്ടിലേക്കുള്ള ട്രെയിൻ രാവിലെ 5 മണിക്കേ ഉള്ളൂ. സ്റ്റേഷനിൽ പോയി നോക്കി, അവിടെയൊന്നുമില്ല. മദ്യഷാപ്പിൻ്റെ മുമ്പിൽ പോയി നോക്കി,
അയാൾ അത്ര വലിയ മദ്യപാനിയൊന്നുമല്ല, എന്നാലും വർഗീസിൻ്റെ വീട്ടിൽ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഇത്തിരി മദ്യം ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഈ ഗ്ലാസ് അത് കയ്യിലെടുത്തു, പക്ഷെ അത് പൊങ്ങുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ആക്ഷൻ, ഗ്ലാസ് പൊങ്ങാത്തതുപോലെ എന്തൊക്കെ പിറുപിറുത്തിട്ട്. അതുപോലെ രാത്രിയിൽ അവിടെ വർഗീസിൻ്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഒരു ഉറക്കമില്ല, എന്തൊക്കെ മാന്തുകയും പിച്ചുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പുറത്തിലാണ്. അപ്പോൾ ഒരു നഗരത്തിലെ ഒരു ബാർ ഹോട്ടലിൻ്റെ മുമ്പിൽ ഇങ്ങനെ നമ്മൾ ഇനി എങ്ങോട്ട് എന്നാലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കിനുണ്ട് ഒരു അംബാസഡർ കാറി കയറി വരുന്നു. മുൻ സീറ്റിൽ തന്നെ ശ്രീധരൻ ഇരിപ്പുണ്ട്. ഏകദേശം അടുത്തുനിന്ന് നിർത്തും എന്ന് വന്നപ്പോഴത്തേക്കിന് വേഗത കൂട്ടി അതുങ്ങൾ കടന്നുപോയി. വീണ്ടും പിന്നാലെ പോയെങ്കിലും ഗതാഗത കുരുക്കിൽ വീണ്ടും നഷ്ടമായി. അപ്പോഴാണ് അവിടെ അടുത്തെവിടെയോ ഒരു കോളേജ് മേറ്റ് ഒരു ജെസ്സി താമസിക്കുന്ന കാര്യം ഓർമ്മ വന്നത്. എന്നാൽ അവൾ ഭർത്താവ് മരിച്ചിട്ടൊക്കെയാണ് താമസം, ഇനി അങ്ങനെ വല്ല കാര്യങ്ങളുമുണ്ടോ, ഏതായാലും പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ കുറേ കറങ്ങിയിട്ടാണ് അവിടെ എത്തുന്നത്. അപ്പോഴത്തേക്കും ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിന് ആ ഏകദേശം വീടെടുക്കാറായപ്പോഴത്തേക്കിന് ശ്രീധരൻ്റെ കാർ ഓപ്പോസിറ്റ് വരും. അവസാനം കറങ്ങി ഏകദേശം എന്നാൽ പിന്നെ പോട്ടെ എവിടെയെങ്കിലും പോയിരിക്കാം എന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുക. രാത്രി 4 രാവിലെ 4 നോക്കിയപ്പോഴത്തേക്കും അവിടെ ശ്രീധരൻ ഇരിപ്പുണ്ട്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ഒരു മറുപടിയും തരത്തില്ല, ഭയങ്കര ആലോചനയില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മരുന്ന് കഴിക്കണം, ഈ രീതിയിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഒത്തിരി നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളി പറഞ്ഞു മരുന്നൊക്കെ കഴിക്കാം, പക്ഷേ രത്നം പറഞ്ഞാലേ കഴിക്കത്തൂ, അയാളുടെ ഭാര്യ രത്നം പറഞ്ഞാലേ കഴിക്കത്തൂ. ആ എന്നാൽ അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 4 ചേർന്ന് കാറിൽ നാട്ടിലേക്ക് തിരിച്ചു. യാത്ര തികച്ചും ശാന്തമായിരുന്നു, വലിയ സംഭവ ബഹളങ്ങളൊന്നുമില്ല. ശ്രീധരൻ വല്ലാതെ നിശബ്ദനായിരിക്കുകയായിരുന്നു. ഞങ്ങളെത്തുന്ന വിവരം രത്നത്തെ വിളിച്ചറിയിക്കാനൊന്നും കഴിഞ്ഞില്ല, അതിനുള്ള സാവകാശമോ മനസ്സോ ഒന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും വീടിൻ്റെ ഏകദേശം അടുത്തെത്തിയപ്പോഴത്തേക്കിന് കണ്ടു പടിപ്പരയൊക്കെ തുറന്നിട്ടിട്ട് പ്രൗഢമായ 4 മുന്നിൽ ഞങ്ങളെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്ന രത്നത്തെ ഞങ്ങൾ ദൂരെ നിന്നേ കണ്ടു. ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഭ്രാന്തമായ വേഗതയോടെ ശ്രീധരൻ കാറിൽ നിന്നിറങ്ങി കൂടി ശല്യപ്പെടുത്തു അല്ലേ എന്ന് ചോദിച്ച് ചുറ്റും പരതി. ഒരു വല്ലാത്ത പാറ്റേണിലാണ് പോക്ക്. മുറ്റത്ത് കൂട്ടിയിട്ടിരുന്ന തേങ്ങയിൽ കുറേ തേങ്ങ കൂട്ടിയിട്ടുണ്ട്, തേങ്ങ വെട്ടിച്ചിട്ട്. അപ്പോൾ അതിൽ ഒരു തേങ്ങയിൽ കൊത്തി നിർത്തിയിരിക്കുകയാണെന്ന് പറയാൻ മൂർച്ചയുള്ള വെട്ട് കത്തി തേങ്ങയിൽ കയറുന്ന ആളുകളുടെയാണ്. അപ്പോൾ അതെടുത്തിട്ട് ഒരു വെളിച്ചപ്പാടിൻ്റെ ഭാവചലനങ്ങളോടെ ഒരു നൃത്തം ചെയ്ത് ഒരു താണ്ഡവം പോലെ ഓരോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. എന്നിട്ട് വല്ലാത്ത ക്യുക്നെസ്സാണ്. അവിടെ ഒരു കോഴി എന്തോ കൊത്തിപ്പറിക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കോഴിക്ക് പോലും റിയലൈസ് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ഇയാൾ ഒറ്റ വെട്ടിനെ 2. ഒരു കയ്യിൽ കോഴിയുടെ തലയും മറു കയ്യിൽ വെട്ടുകത്തിയുമായിട്ട് അയാൾ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കൈകൊണ്ടും ഒക്കെ രത്നത്തെ അറിയിക്കുന്നുണ്ട് അടുക്കരുത് അടുക്കരുത്. ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് രത്നം പതുക്കെ ഇയാളുടെ അടുത്തേക്ക് വരിക. അവർ വളരെ ഭാവ്യമായിട്ട് തൊഴുതിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നെ അവരെ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനെയോ അവരുടെ ബാലൻസ് തെറ്റിട്ട് അവർ മലർന്നങ്ങ് വീണുപോയി. ഇയാൾ അവരുടെ നെഞ്ചത്ത് കാൽ ചവിട്ടി അയാൾ നിൽക്കുകയാണ്. ഒരു ഒരു ഭ്രാന്തമായ ഒരു ചലനത്തോടു കൂടിയാണ് നിൽക്കുക. ഒരു കയ്യിൽ വെട്ടുകത്തിയുണ്ട്, മറ്റേ കയ്യിൽ കോഴിയുടെ തലയുണ്ട്. ഇനിയുള്ള രംഗം കാണാൻ ഞങ്ങൾക്കൊന്നും അടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമേ അല്ല. ഞങ്ങൾ കണ്ണടച്ചു, ഞാൻ കണ്ണടച്ചു, ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഏതായാലും 2 ഒന്നുകൂടി പകുതി കണ്ണ് തുറന്നു നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല, അതേ നിപ്പ് അവിടെ നിൽപ്പുണ്ട്. പക്ഷെ ഇപ്പം ഇതില്ല, നൃത്തച്ചുവടുകളില്ല, ഒരു പ്രതിമ പോലെ നിൽക്കുക. രത്നം മലർന്ന് കിടപ്പുണ്ട്, രത്നത്തിൻ്റെ നെഞ്ചത്ത് കാലുവെച്ചിട്ട്
ശ്രീധരൻ പ്രതിമ പോലെ അങ്ങ് നിൽക്കുക. ഒരു രണ്ടോ മൂന്നോ മിനിറ്റായിട്ടും ഒരു അനക്കമില്ല. അപ്പോഴാണ് ഞാൻ മറ്റേ അവരുടെ പൂമുഖത്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ പെയിൻറ്റിങ് കണ്ടത്. അത് ഒരു ഭദ്രകാളിയുടെ പടമാണ്. ധാരികവധം, ധാരിക എന്ന് പറഞ്ഞ ഒരു അസുരനെ കൊന്നതിന് ശേഷം ഉള്ള രൂപമാണ്. അതായത് ഒരു കയ്യിൽ ധാരികൻ്റെ തല, മറ്റേ കയ്യിൽ രക്തം നിറഞ്ഞ വാള്, കുന്തം ഒക്കെ, നാല് കൈയും ഒക്കെ ആയിട്ട് നാക്കൊക്കെ നീട്ടി ഒരു ഭദ്രകാളിയുടെ ഭയങ്കര ഭീകരമായ ഒരു രൂപമാണ്. അപ്പോൾ ആ അതിന് താഴെ പരമശിവൻ വീണ് കിടപ്പുണ്ട്. പുള്ളി ഇങ്ങനെ മലർന്ന് കിടക്കുക. പുള്ളിയുടെ നെഞ്ചത്ത് കാല് വെച്ചിട്ടാണ് ഭദ്രകാളിയുടെ നിപ്പ്. അതായത് ശിവസ്പർശമേറ്റിട്ട്, ശിവൻ്റെ സ്പർശമേറ്റപ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ദേഷ്യം വല്ലാതെ വന്നിട്ട് പ്രചണ്ഡമായ ആവേശം ലോകത്തെ മുഴുവൻ ചിലപ്പോൾ ചാമ്പലാക്കി കളയും. അത്ര ദേഷ്യത്തിലാണ് ഭദ്രകാളി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വയം ശിവൻ അവരുടെ മുമ്പിൽ പോയി വീണു കൊടുക്കുകയും അദ്ദേഹത്തിനെ സ്പർശിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഭദ്രകാളി ശാന്തയാകുന്നതിൻ്റെ ചിത്രമാണത്. അതിൻ്റെ പടമാണ് നമ്മുടെ ഭൂമുഖത്ത് കണ്ടത്. അല്പനേരം കഴിഞ്ഞ് രത്നം പതുക്കെ എഴുന്നേറ്റ് ഇദ്ദേഹം പുറകോട്ട് മാറുന്നു. വീണ്ടും തൊഴുന്നു. എന്നിട്ട് വെട്ടുകത്തിയും കോഴിത്തലയും ബഹുമാനപൂർവ്വം വാങ്ങി മാറ്റിവെച്ച് ശാന്തനായി തീർന്ന ശ്രീധരനെയും കൂട്ടി അകത്തേക്ക് കടന്നു. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ ചലനമറ്റ ശ്വാസമില്ലാതെ അവിടെ നിന്നുപോയി. എത്ര നേരം അവിടെ മുറ്റത്ത് നിന്നു എന്നറിഞ്ഞില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ട് കുളിച്ച് വൃത്തിയായിട്ട് ശുഭ്രവസ്ത്രധാരണയായിട്ട് രത്നം പൂമുഖത്തേക്ക് വന്നിട്ട് ഊണിന് ക്ഷണിച്ചു. അവർ നാലാൾക്കും വിഭവസമൃദ്ധമായ ഊണ് ഒരുക്കി വെച്ചിരിക്കുക. ഞങ്ങൾക്ക് അത്ഭുതം നടക്കാനായില്ല. ഞങ്ങൾ ചോദിച്ചു, ഞാൻ ചോദിച്ചു, ഞങ്ങൾ വരുമെന്ന് എങ്ങനെ അറിഞ്ഞു? അവരുടെ സംസാരത്തിലൊക്കെ ഭയങ്കര ഒരു ശാലീനതയുണ്ട് കേട്ടോ, അവരുടെ ഓരോ ആക്ഷനും. അപ്പോൾ ഒരുതരം വളരെ സോഫ്റ്റായിട്ടുള്ള ശബ്ദത്തിൽ, ഈ ഇപ്പോൾ ഇന്നലെ ഒരു 10 മിനിറ്റ് മുമ്പ് നടന്ന ഒരു കാര്യത്തെപ്പറ്റിയും ഒരു എല്ലാം മാറി, ആ അന്തരീക്ഷമേ മാറി. അവർ പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതലേ മുരുകഭക്തയാണ്. മുറിയുടെ ചുമരുകളിലേക്ക് അവർ കണ്ണുകൊണ്ട് കാണിച്ചു. ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ, ബാലമുരുകൻ്റെ വിവിധ തരത്തിലുള്ള സുന്ദരമായ ചിത്രങ്ങൾ, ആയുധമായിട്ടുള്ള വേല് പിടിച്ചും മയിലിൻ്റെ കൂടെ നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചിത്രങ്ങൾ പലതിലും. തീരെ കൊച്ചു കുഞ്ഞാണ്, 3 വയസ്സ് 4 വയസ്സ്. അപ്പോൾ പട്ടു കോണകം മാത്രം കൊടുത്ത ബാലമുരുകൻ്റെ പട ചിത്രങ്ങളാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതലേ ഈ മുരുകൻ്റെ ഭക്തയാണ്. ചേട്ടൻ പോയിട്ട് 2 ദിവസമായിട്ടും ഫോൺ പോലും വന്നില്ല. അങ്ങനെയൊന്നും ഉണ്ടാകുന്നതല്ല, എനിക്കാകെ പരിഭ്രമമായി. വിവരങ്ങൾ എന്നെ ആരും അറിയിക്കുന്നില്ല. എന്നാൽ ഇവനെങ്കിലും അറിയിക്കണ്ടേ? ആരാണ്? ഈ സുബ്രഹ്മണ്യൻ. അത് പറഞ്ഞ് ഞാൻ മുരുകനുമായിട്ട് വഴക്കിട്ടു. ഞാൻ മിണ്ടത്തില്ല എന്ന് പറഞ്ഞു. നിന്നോടുള്ള കമ്പനി എല്ലാം വിട്ടു എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോഴുണ്ട് തോളിൽ ഒരു മയിൽപ്പീലി സ്പർശം, എൻ്റെ പുറത്തൊരു വേല് ചാരി വെച്ചതുപോലെ. ഒരു 5 വയസ്സുകാരൻ്റെ കൈ എൻ്റെ മുതുകിൽ ഇങ്ങനെ തൊട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കുന്ന അബദ്ധം, കൈ തട്ടിയുമില്ല. പണ്ട് വില്ലോമംഗലത്തിന് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. പുള്ളി തിരിഞ്ഞു നോക്കി. അപ്പോൾ ഒരു പ്രകാശം കിട്ടും. അപ്പോൾ ചേട്ടനെയും കൊണ്ടൊരു വെളുത്ത അംബാസഡർക്കാർ ടൗണിലൊക്കെ ഇങ്ങനെ കറങ്ങി. ധാരാളം ഭസ്മം ധരിച്ച പൂശിയ ഒരു ഡ്രൈവർ ശ്രീധരൻ ചേട്ടന് തത്വങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. അപ്പോഴാണ് ആശ്വാസമായത്, കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ വരണ്ടു വച്ചിരിക്കും. കാര്യം ഒരു വിറയൽ, ഒരു കുളിരായിട്ട് ഉള്ളിലേക്ക് പടരുന്നത് ഞങ്ങളറിഞ്ഞു.
വിശ്വൻ്റെ കണ്ണുനീർ പോയി. കാര്യം ഈ ഡ്രൈവറുടെ രൂപം, ഈ ഭസ്മം പൂശിയ ഡ്രൈവറുടെ രൂപം ഇവർ പറയുന്ന അതേ രീതിയിൽ ഞങ്ങൾ കണ്ടതായിരുന്നു. രത്നം പിന്നെ പറഞ്ഞു, പിന്നെയും പറഞ്ഞു, പിന്നെ ഇന്ന് രാവിലെ കണ്ടു. വർഗീസ് ഡ്രൈവ് ചെയ്തു, ഡോക്ടർ മുന്നിലിരിപ്പുണ്ട്, വിശ്വനും ചേട്ടനും പിന്നെ സീറ്റിൽ. ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, രണ്ട് ദിവസം മുമ്പ് ഞാനൊരു സൂക്ഷ്മജീവിയെയും കണ്ടു, വല്ലാതെ ശല്യപ്പെടുത്തുകയായിരുന്നു. കിടക്കാൻ സമ്മതിക്കത്തില്ല, തലമുടിക്ക് പിടിച്ചു വലിക്കും, തോണ്ടും കിഴുക്കും ആകെ ശരി. ഞാൻ വീടുകാരെ വിളിച്ച് കാരണം ഇരിക്കാനും നിൽക്കാനും ഒന്നും പറ്റുന്നില്ല. രണ്ട് മൂന്ന് ദിവസം നിർത്താതെ കരഞ്ഞ് വാഴക്കിട്ടു സുബ്രഹ്മണ്യനുമായിട്ട്. അപ്പോഴുണ്ട് ഞാൻ കാണുക മുരുകൻ്റെ ഫോട്ടോയിൽ നിന്നൊരു വിഭൂതി കർപ്പൂരത്തട്ടിൽ വീട്. അത് ഞാൻ നൊറ്റിയിൽ തൊട്ടു. അപ്പോൾ ഒരു അശരീരി പോലെ ഒരു അഷ്ടാക്ഷരി മന്ത്രം അത് ചൊല്ലാൻ എന്നോട് പറഞ്ഞു. ഇതൊക്കെയാണെങ്കിലും ഞാനങ്ങനെ ചൊല്ലി, എന്നിട്ടും ശല്യം, തലയ്ക്ക് മുടിക്ക് പിടിച്ചു വലിക്കുന്നു. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു, ഞാൻ കയറിയും പിടിച്ചു, കയ്യും കാലും ഒന്നുമില്ല, മഞ്ഞുപോലെ എന്തോന്നു. അത് അയ്യോ എന്ന് വിളിച്ച് എൻ്റെ കയ്യിൽ നിന്നും ചാടി രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടി. ഒരു ജീവിയിൽ പോയി വിളിച്ചു. ആ ജീവി ഏതാണെന്ന് മനസ്സിലായോ? നിങ്ങൾ വന്നപ്പോഴത്തേക്കിന് വെട്ടിയില്ലേ ആ കോഴിയെ? ആ കോഴിയിലാണ് പോയിരുന്നത്. എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഞങ്ങൾക്ക് തലമരവിക്കുന്നതായി തോന്നുന്നു. എന്താണ് എന്താണ് ഒരു ധാരണയില്ല. വർഗീസ് പതുക്കെ നിരങ്ങി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് രഹസ്യമായിട്ട് ചോദിച്ചു, രണ്ടു പേർക്കും ഒരേ തരം മരുന്ന് മതിയാകുമോ ഡോക്ടറെ? രണ്ടുപേർക്കും ഒരേ തരം മരുന്ന് മതിയാകുമോ? നമസ്കാരം. കഥ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. സൂക്ഷ്മജീവികൾ അറിയാതിരുന്നത് എങ്ങനെ ബാക്കിയുള്ളവർ അറിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും നല്ല കഥാപാത്രങ്ങൾ, നല്ല ചിന്തകൾ, നല്ല സസ്പെൻസ് എല്ലാം ചേർത്തറിയും. സാറത് പറഞ്ഞ മാജിക് കാരൻ്റെ വിരുദ്, ബാലമുരുകൻ്റെ പ്രത്യക്ഷപ്പെടൽ എല്ലാം വളരെ കൃത്യമായിട്ട് കഥയിലൂടെ പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് കടക്കാം. ആർക്കായിരിക്കും കമൻസ് പറയാൻ പറ്റുന്നത്? ലേണർ സാറോ തുടങ്ങും? സൗണ്ട് ഇല്ലല്ലോ സാർ. രണ്ട് പ്രശ്നമാണോ? കിട്ടുന്നില്ലല്ലോ. ഇന്ന് റീഎൻട്രി ചെയ്തോ? ഓക്കെ, മുകുന്ദൻ സാർ പറയാം. എൺപട്ടിയോ? അൺമ്യൂട്ട് ആകുന്നില്ല. അൺമ്യൂട്ടായില്ല സർ. ഉണ്ടാകുന്നില്ലേ? ഇല്ലെങ്കിൽ നമുക്ക് ശുദ്ധോദനം ഡോക്ടർ. കേൾക്കാമോ സാർ? ആ അവലാണ് സാർ, ഇപ്പൊ കേൾക്കാം, പറഞ്ഞു. ഇടയ്ക്ക് നെറ്റ് കംപ്ലീറ്റ് ഔട്ടായി. സത്യത്തിൽ കഥ തുടങ്ങിയപ്പോൾ ഒരു ചെറിയ അലസഭാവം തോന്നി. പിന്നെ സാർ ഈ അലസഭാവം കേട്ടവരൊക്കെ കൈ പിടിച്ച് പതുക്കെ പതുക്കെ കൊണ്ടുപോവുകയാണ്. സാർ പറഞ്ഞ നാലാമത്തെ കഥാപാത്രം ഞാനാണ്. ഞാനാണെന്ന് പറഞ്ഞതോടുകൂടി ഒന്ന് ഒരുങ്ങി. ശരി,
നമ്മളായിക്കോട്ടെ സാർ, പതുക്കെ പതുക്കെയാണത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാറിൻ്റെ ആ വേ ഓഫ് ഡയലോഗ്സ്, സാർ കഥ പറയല്ല, നമ്മളോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ മുമ്പിൽ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ മനസ്സിലുള്ള സ്ക്രിപ്റ്റാണ് സാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ പിന്നെ പിടിവിട്ടില്ല, ഓരോ പുതിയ കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഏതാണ്ട് മൂന്നോളം കഥാപാത്രങ്ങൾ പോലീസ് സ്റ്റേഷനെന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ എത്തിച്ച ശേഷം സാർ എവിടെയോ ഉരുണ്ടുപോയി. പക്ഷെ സാറിൻ്റെ പ്രത്യേകതയിലൂടെ സാർ തിരിച്ച് സ്റ്റേഷനിലെത്തിച്ചപ്പോൾ ഒരു സുന്ദരിയായുടെ കഥാപാത്രം സ്വർണ്ണാഭരണങ്ങളാൽ വിഭൂഷിതയായ ഒരു നവവധുവിനെയാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. പിന്നെ ബാക്കി നമുക്ക് ഊഹിക്കാലും എന്താണ് സംഭവിച്ചതെന്നുള്ളത്. കാറെടുത്ത് സഞ്ചരിക്കുന്ന ആ വ്യക്തി നാലു പേരിൽ നിന്ന് പെട്ടെന്നുണ്ടായ വികാരങ്ങൾക്കനുസരിച്ച് കാറെടുത്ത് രക്ഷപ്പെട്ട വ്യക്തിയുടെ കൂടെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാൽ പറ്റില്ല, എവിടെ ചെന്ന് എന്താണ് അവസാനിക്കുക എന്ന ആകാംക്ഷയോട് കിട്ടിയ കാറിൽ മുന്നോട്ട് പോവുകയാണ്. ആ വെള്ളക്കാർ മുന്നിലൂടെ പാസ് ചെയ്തപ്പോഴും ഇവരെ ആരെയും ശ്രദ്ധിച്ചില്ല. പക്ഷേ ഈ കൂട്ടുകാർ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് എത്തുന്നത്. അതിനു മുമ്പ് ആ കോഴിയുടെ തലയറക്കലും കിട്ടിയ വാളുമായുള്ള യാത്ര അത് ഗംഭീരമായിരുന്നു. അന്നേരം വരെ ഉണ്ടായ വികാരങ്ങളൊക്കെ മാറി. ഇവിടെ ഞാൻ താമസിക്കുന്നിടത്തൊക്കെ ഈ ദേവിയുടെ യാത്ര നടക്കാറുണ്ട്. വാളൊക്കെ പിടിച്ച് ചങ്ങലയൊക്കെ വെച്ച് അപ്പോൾ ആ വാളിൽ കൊണ്ട പൈസ വയ്ക്കും, ചിലർ കോഴിയെ കൊണ്ട് വയ്ക്കും. അതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ, ഇപ്പോൾ ഇല്ല, ചീത്തവിളിയാണ് അവരുടെ പ്രധാന വിനോദം. അപ്പോൾ അതൊക്കെ നിർത്തി. എന്തായാലും പുതുതലമുറയ്ക്ക് അത്രയ്ക്കൊന്നും അതിനോട് വെളിച്ചപ്പാടിനോട് വലിയ അനുകമ്പയൊന്നും. പക്ഷെ സാറ് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്തിട്ട് വെളിച്ചപ്പാടായി അതിൻ്റെ മുമ്പിലേക്ക് കയറി ചെല്ലാൻ ഭയപ്പെടുന്നു. അവിടെയാണ് സുന്ദരിയായ ശാന്തയായ ഭംഗിയുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് അടിയറ വയ്ക്കുന്നു. ആ ഒരു ചിത്രം വല്ലാത്തൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവരുടെ നെഞ്ചിൽ കാലി വെച്ച് എന്നെ അറിയില്ലേ എന്നൊരു ചോദ്യഭാവത്തിൽ നിൽക്കുകയും ബാക്കിയുള്ളവർ മാറി നിൽക്കുകയും ചെയ്ത ആ ചില നിമിഷങ്ങൾ എന്ത് സംഭവിക്കും ആകാംക്ഷ ഉണ്ടാക്കിയതായിരുന്നു. ഞാൻ നീട്ടുന്നില്ല. പിന്നീടാണ് പതുക്കെ സഹജമായ രീതിയിൽ ഭാര്യ മാറുകയും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് ആ വസ്തുക്കളൊക്കെ എടുത്ത് പിന്നെ വീട്ടിലേക്ക് റൂമിനകത്തേക്ക് ചെല്ലുന്നത്. അവിടെ ഊണ് കഴിക്കാനുള്ള സംവിധാനം പറഞ്ഞപ്പോഴാണ് മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു പോകുന്നത്, ഇത് എങ്ങനെ അറിഞ്ഞു. അവിടെയും മറ്റൊരു കഥ പറഞ്ഞുകൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കുക. കഥ അവസാനിച്ചോ ഈശ്വര എന്ന് വിചാരിക്കുമ്പോഴും സാറ് കൈകൂപ്പി അവസാനിച്ചു മക്കളെ, പിന്നെ നമുക്കുള്ളത് പിന്നെ പറയാം. വളരെ ഗംഭീരമായിരുന്നു സാർ കഥ. ഈ പ്ലാറ്റ്ഫോമിൽ ഒത്തിരി കഥകൾ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മനസ്സിൽ തട്ടിക്കൊണ്ട് മുന്നേറിയ ഒരു കഥയാണ്. വളരെ സന്തോഷം. നന്ദി. ഓക്കെ സാർ, താങ്ക് യു, താങ്ക് യു. വളരെ ക്ലോസ് ആയിട്ട് സാറ് ഒബ്സർവ് ചെയ്യുകയും ഓരോ പദവും പദാനുപദം കഥ ഫോളോ ചെയ്ത് വളരെ സന്തോഷം. അത് നല്ല രീതിയിൽ പറയുകയും പറയുകയും വളരെ സന്തോഷം. ശുദ്ധാനന്ദ ഡോക്ടർ സാർ, നെറ്റ് ഫീബിൾ ആണ്, കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. ഞാൻ വല്ലാത്ത ഒരു വിഷമത്തിലിരിക്കുക, കാരണം ഈ കോഴിയിൽ കയറിയ ജീവി ഇപ്പൊ എൻ്റെ തലയിൽ കയറിയതുപോലെ ഒരു അവസ്ഥയിലാണ്. കാരണം ഇപ്പോ സാബു സാറിനോട് ഈ അവർക്ക് രണ്ടുപേർക്കുള്ള മരുന്ന് എനിക്കൂടി ഇത്തിരി തന്നാൽ കൊള്ളാം, രണ്ടുപേർക്ക് ഇതേ മരുന്ന് മതിയോ എന്ന കഥാന്ത്യത്തിൽ ചോദ്യമുണ്ടല്ലോ, അതേപോലെ ഒരു അവസ്ഥയിലേക്ക് മാറി. ഇതിൽ ഈ മാജിക്കൽ റിയലിസം മാർക്കേഴ്സിന് മാത്രമല്ല, സാറിനും അത് മനോഹരമായിട്ട് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ. അത് ഈ സൂക്ഷ്മജീവികൾ അറിയാതെ പോലുള്ള തലക്കെട്ട് മുതൽ എനിക്ക് ആകാംക്ഷയായി. സൂക്ഷ്മജീവി എന്ന് പറയാൻ മൈക്രോ ഓർഗാനിസം, മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ കഴിയുന്ന ജീവികളെയാണ് നമ്മൾ ഈ സൂക്ഷ്മജീവികൾ
സൂക്ഷ്മദർശിനിയിലൂടെ കാണാൻ കഴിയുന്ന ജീവികൾ, അത് പോലെ ഒരു കഥ ഇങ്ങനെ കിട്ടും. അപ്പൊ ഇതിൽ സാറിന്റെ കഥയുടെ തുടക്കം, അത് ഇത് കഥാപ്രസംഗമായിരുന്നോ, ഇത് സംഭാഷണമായിരുന്നോ, അതോ ഇത് ഈ പണ്ട് നമ്മുടെ കഥ അമ്പലപ്പറമ്പിലൊക്കെ കഥാപ്രസംഗക്കാർ വരുന്ന വന്നിട്ട് ദാ അങ്ങോട്ട് നോക്കൂ, നമ്മുടെ നായിക സർവാഭരണ വിഭൂഷി സ്വാതിയെയും പ്രൗഢയുമായിട്ടുള്ള രത്നം അവിടെ നിൽക്കുന്നു, ഞാനൊന്ന് നോക്കിയതേ ഉള്ളൂ, അശ്ലീല ചിന്തകൾ ഇല്ലാതുള്ള ഒരു നോട്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഈ പിരി അങ്ങോട്ട് മുറുക്കാൻ തുടങ്ങി സാറ്. ഇതിൽ കഥാകഥനമായിരുന്നു, ഇതല്ലാതെ കഥാപാരായണമായിരുന്നില്ല. അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞ് എടുത്തിട്ട് ഈ പിന്നെ പഴയ സിനിമ നോട്ടീസൊക്കെ ഇല്ലേ, ചില പ്രത്യേകതകളിൽ ഇതിൽ കഥാപാത്രങ്ങൾ ഒരു മനഃശാസ്ത്രജ്ഞൻ ഒരു മറ്റേവർ എന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങളെ ഇങ്ങോട്ട് സാറ് ഇതിൻ്റെ മനസ്സൊരുക്കി. ഇത് അത് കഴിഞ്ഞ് ഈ ശ്രീധരനും വിശ്വരും വർഗീസും ഒക്കെ ഇങ്ങനെ അവർ പല വിധത്തിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ മുന്നിലെത്തുന്ന രോഗികളെ കാണുന്നത് പോലെ അവതരിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുന്നു. ഇപ്പോൾ സാറിൻ്റെ ഒരു പ്രയോഗം ഞാനത് ഇങ്ങനെ എഴുതി വെച്ചു, ആകാംക്ഷ സൂക്ഷ്മഗ്രാഹി. സർ അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഈ ആകാംക്ഷ സൂക്ഷ്മഗ്രാഹി എന്ന് പറഞ്ഞാൽ ഈ സ്പന്ദമാവിനി എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു ഒരു അങ്ങനെ അതിനൊരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പ്രേരണാകാംക്ഷ സൂക്ഷ്മഗ്രാഹികൾ അതിന് നമുക്കൊരു അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ അവസാനം നമുക്ക് ഒന്ന് പറഞ്ഞു തരണേ അതിൽ. കാരണം ഇതിൽ ഈ ഞങ്ങളെ ഈ ആകാംക്ഷയുടെ ഒരു മുൾമുനയിലായിരുന്നു ഇതുണ്ട്. ഈ കാട്ടുമുള്ളുകളൊക്കെ നിറഞ്ഞതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു പൂ പറിച്ചെടുക്കാൻ പോകുന്ന പോലെ ആയിരുന്നു ഞാൻ ഈ കഥയുടെ ആ ഒരു സാരാംശവും അതിൻ്റെ, കാരണം ഞാനത് ആസ്വദിക്കുകയായിരുന്നില്ല. ഞാൻ ഈ മുള്ള് കയ്യിൽ തട്ടാതെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പൂ പറിച്ചെടുക്കാൻ എപ്പോഴാണ് കഴിയുക? കാരണം സാറിങ്ങനെ ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോകുന്നു, കൊണ്ടുപോകുന്നത് ഇങ്ങനെ പല വഴികളിലൂടെ കൊണ്ടുപോയിട്ട് ഒരു കാട്ടുപ്രദേശത്തെ ഈ മുൾച്ചെടികളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പൂ പോലെ ഈ കഥ സൂക്ഷ്മജീവികൾ അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് പിടിച്ചെടുക്കാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു, അല്ലാതെ ഈ സാറിൻ്റെ കഥ ആസ്വദിച്ച് ഇങ്ങനെ രസിക്കുകയായിരുന്നില്ല. മനസ്സിങ്ങനെ ജാഗരൂകമായിട്ട് പോവുകയും ഇത് എവിടേക്കാണ് ഈ മനുഷ്യൻ ഞങ്ങളെ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോകാൻ തുടങ്ങുന്നതെന്നുള്ള രീതിയിൽ, സത്യം ഞാനത് തുറന്നങ്ങ് പറയുകയാണ്, ഒരു സാധാരണ കഥ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്ന ആത്മസുഖത്തിലല്ല ഞാൻ ഈ കഥ കേട്ടതും ഈ കഥ അനുഭവിച്ചതും ഒക്കെ. കാരണം സാറ് കഥ ഇങ്ങനെ അനുഭവിപ്പിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ പ്രസൻറ്റേഷൻ ഉടനീളം സാറിൻ്റെ മുഖത്ത് ആ ഭാവങ്ങൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഈ തുള്ളി തുള്ളിയായിട്ടാണ് ഈ കഥ വന്നതൊക്കെ, തുള്ളി തുള്ളി. സാർ ഈ വെള്ളം ഇപ്പോൾ കുടിച്ചതുപോലെ അല്പാൽപമായിട്ട് കുടിക്കുകയായിരുന്നില്ല, ഇത് തുള്ളി തുള്ളിയായിട്ട് ഈ കഥ ഇങ്ങനെ ഒറ്റി ഒറ്റി വീഴുമായിരുന്നു. അത് തീത്തുള്ളികളായിരുന്നു സാർ, തീർച്ചയായിട്ടും അത് ഈ ഉരുകി വീഴുന്ന ആ ഒരു ഈ മെഴുകുതിരി ചരിച്ചു പിടിച്ചാൽ ഇങ്ങനെ ഒറ്റി ഒറ്റി വീഴില്ലേ, അതേപോലെ ഈ കഥ വീണ് തന്നെ ഇങ്ങനെ പൊള്ളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പാലക്കാട് ഇപ്പോൾ ഞങ്ങളുടെ ഈ കൊടുങ്ങല്ലൂർ ഭരണിയായി കഴിഞ്ഞാൽ വീടുകളിലൊക്കെ ഇതേപോലെ ആളുകൾ വാളും ചുവന്ന വേഷവും ഒക്കെ ആയിട്ട് ഈ ദാരികനെ വധിച്ച ഭദ്രകാളിയുടെ അതല്ലെങ്കിലും അതേപോലുള്ള വേഷത്തിലൊക്കെ വരികയും പിന്നെ കോഴിവെട്ട് പൂജയൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ ഈ പക്ഷെ ഇതിൽ അതിശയമല്ല, മനുഷ്യനെ ബലി കൊടുക്കുന്ന നാടൊക്കെ അല്ലേ നമ്മുടെ നാട് ഈ ഓരോ കാര്യങ്ങൾക്കായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ മുരുകനോട് വഴക്കിടുന്ന രത്നത്തിനെ സാറ് വർണ്ണിച്ചു. ആ സമയത്ത് എനിക്ക് നന്ദന സിനിമയിലെ നമ്മുടെ ബാലാമണി ഈ കൃഷ്ണനായരോട് വഴക്കിടുന്നില്ലേ, ഈ ഭഗവാൻ ശ്രീകൃഷ്ണനോട് എന്താ കൃഷ്ണനായരെ അങ്ങനെ ഇരുന്നാ മതിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബാലാമണിയുടെ ഡയലോഗ് പോലെ പാവം ഈ കുട്ടി. ബാലാമണി ഭ്രാന്തിയൊന്നും ആയിരുന്നില്ല, പക്ഷെ ബാലാമണിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ അതേ ഈ ഈശ്വര സാന്നിധ്യവും മാർഗനിർദ്ദേശങ്ങളൊക്കെ. അങ്ങനെ ചിലരുണ്ട് സാർ ഈ ഇതിൽ. ഇത് മനോ വിഭ്രാന്തിയാണോ മനോരോഗമാണോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഈ ഭക്തിയുടെ ഒരു ഒരു മൂർധന്യത്തിലൊക്കെ ഇതേപോലെ വിഗ്രഹവുമായിട്ടും ചിത്രങ്ങളും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ തിരുവിതാംകൂറിൽ കുറവാണ്, പക്ഷേ പാലക്കാടൊക്കെ വരുമ്പോൾ നിഷ്കളങ്ക മനസ്സുകാരുടെ ധാരാളം സ്ത്രീകൾ ഇതേപോലെ. ഈ ഒരു ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം കൂടെ പറയാം സാർ, എൻ്റെ വീട്ടിൽ ഭാര്യയെ സഹായിക്കാൻ വരുന്ന വെള്ളക്കുട്ടി എന്ന് പറഞ്ഞൊരു ഒരു ലേഡിയുണ്ട്, അവർ കൊടുങ്ങല്ലൂർ ഭക്തയൊക്കെയാണ്. അപ്പോൾ അവർ പെട്ടെന്നൊരു ദിവസം വൈകുന്നേരം ഒരു വാർത്ത വന്നു, ഒരു ഫോൺ വന്നു, അവർ ഈ മഞ്ഞരളിക്കായ തിന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ ഛർദ്ദിച്ച് അവരുടെ വീട്ടുകാർ എന്നെ വിളിച്ചു.
അപ്പം ഞാൻ ഉടൻ തന്നെ ഒരു ആംബുലൻസുമായിട്ട് അവരുടെ വീട്ടിലെത്തി അവരെ ഹോസ്പിറ്റലിൽ ഒക്കെ എത്തിച്ചു. കാരണം വർഷങ്ങൾക്ക് മുന്നേ, വളരെ വർഷങ്ങൾക്ക് മുന്നേ, അന്ന് വെള്ളക്കുട്ടി ചെറുപ്പക്കാരിയാണ്. അപ്പോൾ അവിടെ എത്തിച്ചു. അപ്പോൾ ഡോക്ടർ മിനിയാർ നായർ പേരോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ മഞ്ഞരളിക്കായ കഴിക്കാൻ കാരണം എന്ന് ചോദിച്ചു. പറഞ്ഞു, അന്ന് ഈ പ്രേത സിനിമ സീരിയലുകൾ ടി വിയിൽ വരുന്നതാണ്. അപ്പോൾ ഇവർ ആങ്ങളയുടെ ഭാര്യയുമായിട്ട് നാത്തൂനുമായിട്ട് വഴക്കിട്ട്, ഇവരുടെ ആഗ്രഹം ഈ പ്രേത സീരിയൽ കാണുന്ന പോലെ ഇവർ മരിക്കുന്നു, എന്നിട്ട് പ്രേതമായിട്ട് വന്ന് ഈ പാലക്കാടൻ ഭാഷയിൽ നാത്തൂൻ്റെ പൊള്ളക്ക് പിടിക്കുക. പൊള്ളക്ക് പിടിക്കുക എന്ന് പറഞ്ഞാൽ കഴുത്തി പിടിച്ച് ഞെക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ സാധു സ്ത്രീ മഞ്ഞരളിക്കായ തിന്ന് ആത്മഹത്യ ചെയ്യാൻ പോയതെന്ന്. അതുപോലെ എന്തായാലും നമ്മുടെ രത്നം ഗംഭീരായി. അപ്പൊ ഈ പിന്നെ അതേപോലെ തന്നെ നമ്മൾക്കറിയാമല്ലോ പണ്ടത്തെ ഈ പാമ്പ് ചികിത്സകർ, പാമ്പ് വിഷ ചികിത്സകരൊക്കെ ഈ വിഷമയിൽ കടിയേറ്റ് ഒരാൾ വരുന്നതിന് മുന്നേ മരുന്ന് ഒരുക്കി വെക്കും. അതേപോലെ രത്നം നാലു പേർക്കുള്ള സദ്യയൊക്കെ ഒരുക്കി ഗംഭീരമായിട്ട് കാത്തിരുന്നത് പോലെ ഉള്ള ഒരു ഒരു അല്ലാത്ത ഹാലൂസിനേഷൻ. സാറ് ഈ പറഞ്ഞ പോലെ ഈ കഥ ഇതിൽ എനിക്കിതിൻ്റെ ആസ്വാദനമായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ സാർ ഈ മഴോതിരി ഒരുക്കി എൻ്റെ മനസ്സിൽ വീഴ്ത്തിയിട്ട് സമാധാനം കെടുത്തി. ഈ ചിന്തകളൊക്കെ, ഭീകര ദൃശ്യങ്ങളൊക്കെ, ഈ വലത് കൈയിൽ ചോര വെറ്റുന്ന കൊടുവാളും ഇടത് കൈയിൽ കോഴിയുടെ തലയും നെഞ്ഞ് കാലടിയുടെ ചോട്ടിൽ കിടക്കുന്ന ഈ രത്ന എന്ന് പറയുന്ന സ്ത്രീയും, അത് ഒരു ആ ചിത്രം പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് കളയാൻ പറ്റില്ല. ഞാൻ ഈ ഭദ്രകാളി ചിത്രങ്ങളും ധാരിക ചിത്രങ്ങളും ഒക്കെ ധാരാളം കണ്ടിട്ടുള്ളതാണെങ്കിലും സാറിൻ്റെ വർണ്ണനയുടെ ഒരു പ്രത്യേകത കാരണം അത് അത് ഹോണ്ട് ചെയ്യുന്ന രീതിയിൽ, നമ്മളെ ഇങ്ങനെ പിന്തുടർന്ന് വേട്ടയാടുന്ന രീതിയിൽ ഈ ഭാര്യയുടെ അടുത്തേക്ക് പോകാൻ ഞാനിപ്പോൾ മുകളിലത്തെ നിലയിൽ, മുകളിലത്തെ റൂമിൽ വന്ന് ഇരിക്കുകയാണ്. താഴത്തെ ടി വിയിലെ ശബ്ദം എന്നെ അലോസരപ്പെടുത്താതിരിക്കാൻ, സാറിൻ്റെ കഥയായതുകൊണ്ട്. അപ്പോൾ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലാൻ എനിക്കൊരു പേടി, കാരണം ഈ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ള രീതി. തീർച്ചയായും ഗംഭീരമായ ഒരു കഥാനുഭവം, വളരെ വ്യത്യസ്തമായിരുന്നു. ഇറ്റ് ഈസ് സോ ഡിഫറെൻറ്റ്, വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാനുഭവം. ഞങ്ങളെയൊക്കെ സാർ ഇന്ന് ഉറക്കം കെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആസ്വാദനം അവസാനിപ്പിക്കുകയാണ്. ശുദ്ധവനൻ സാർ, മറ്റേ ഇതിൻ്റെ സത്യം, സത്യാവസ്ഥ, ഈ കഥയുടെ, കഥ ഇവോൾവ് ചെയ്യുന്നതിൻ്റെ സത്യാവസ്ഥ കേട്ടുകഴിഞ്ഞാൽ താങ്കൾ കുറച്ചുകൂടി അത്ഭുതപ്പെടും. ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ വള്ളിക്കാവ് മാനേജരായിട്ട് ജീവിക്കുന്ന വർക്ക് ചെയ്യുന്ന സമയത്ത് മാതാ അമൃതാനന്ദമയിയുടെ ഹോസ്റ്റൽ, അവരുടെ താമസ സ്ഥലത്തെ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 84 വയസ്സുള്ള ഒരു രത്നം എന്ന് പറയുന്ന അമ്മൂമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഡിപ്പോസിറ്റ് പുതുക്കി കൊടുക്കാനും ഒക്കെ ആയിട്ട് ഞാൻ അവിടെ പോയി സർവീസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവരുടെ മകൻ്റെ പ്രായം പോലും ഇല്ല എനിക്ക്. ഞാൻ പറഞ്ഞല്ലോ 98 എഴുതിയ കഥയാണ്. അപ്പോൾ അവർ പറഞ്ഞ കഥ ഈ ബെന്യാമൻ ആടുജീവിതം എഴുതിയതുപോലെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അവസാന ഭാഗങ്ങൾ, ആദ്യ ഭാഗങ്ങളിൽ കുറച്ച് കഥയ്ക്ക് വേണ്ട ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നല്ലാതെ ഈ അവസാന ഭാഗത്തെ ഈ സൂക്ഷ്മജീവികളെ പിടിക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ വിശ്വസിക്കാമോ വിശ്വസിക്കാൻ പാടില്ലയോ ഇതൊന്നും അറിയാതെ ഞാൻ ഇപ്പോൾ ശുദ്ധോദനൻ സാറ് ഇരിക്കുന്നത് പോലെ അമ്പലപ്പിലിരുന്ന് കേട്ട ഒരു സാധനത്തിൻ്റെ എഴുതി വെച്ചതാണ് അന്ന്. പക്ഷെ ഞാൻ ഡോക്ടറേറ്റ് ഒന്നും എടുത്തിരുന്നില്ല, അതിനുശേഷമാണ് MSc സൈക്കോളജിയും ഡോക്ടറേറ്റും ഒക്കെ ആവുന്നത്. അപ്പോൾ അന്ന് പ്രോട്ടഗോണിസ്റ്റ് വരുന്നത് ഒരു സൈക്യാട്രിസ്റ്റ് ആയിട്ടാണ്. ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങൾ ഈ കഥ, കഥ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥയാണ്. മിത്തിന്റെ ഒരു ഒരു പരിപൂർണതയിലേക്കൊക്കെ പോകല്ലേ. എന്തായാലും ആ മരുന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണേ, പലരും ആവശ്യപ്പെടും. ശ്രീകുമാരി മാം പറയും. ഒരു അസാധാരണത്തോണ് എനിക്ക് അനുഭവപ്പെട്ടത് തിരുവൻ നായരുടെ ഒരു ബ്രിഭ്രാന്തി, അദ്ദേഹത്തിൻ്റെ അതിസുന്ദരിയായ ഭാര്യ, ആ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ആത്മാർത്ഥ സ്നേഹം അവസാനം കാണാൻ പറ്റി. പിന്നെ അവരുടെ മുരുക ഭക്തിയിലൂടെ അവർക്ക് മറ്റേ മനസ്സിലുള്ള അത് കാണാൻ സാധിക്കുന്നു അവർക്ക്. പിന്നെ അന്യഗ്രഹ ജീവി, ഇതൊരു അസാധാരണത്വമാണ് കഥയിലുടനീളം എനിക്ക് ദർശിക്കുവാൻ കഴിഞ്ഞത്. നല്ലൊരു കഥയാണ്, പ്രത്യേകതയുള്ളത്, സാധാരണ കഥയല്ല. അവതരണ ശൈലിയിലും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു.
ശരിക്കും സാർ പറഞ്ഞതുപോലെ കേട്ടിരിക്കാൻ എനിക്കങ്ങനെ ഒരു ഭയമൊന്നും തോന്നിയില്ല. ഞാനതങ്ങനെ കേട്ടിരുന്നു, എൻ്റെ അവസാനം എന്താവും എന്താണ്, ഞാൻ ഭാര്യയുടെ നെഞ്ചിലിങ്ങനെ തല്ല കയറി വെച്ചെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു ഭയം ഉണ്ടായി, എന്തെങ്കിലും ചെയ്യുമോ, അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അതൊന്നും ഉണ്ടായില്ലല്ലോ. അവസാനം അതൊരു സുഖപര്യവസ്ഥായി ആയിട്ടാണ് അനുഭവപ്പെട്ടത്. നല്ല കഥയാണ്, ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. താങ്ക് യു സർ. കഥ എന്താ പോലെ കൈപിടിച്ച് എങ്ങോട്ടോ കൊണ്ടുപോയ ഒരു രീതിക്കാണ്. നമ്മൾ കഥയൊക്കെ വായിക്കാറുണ്ട്, എഴുതാറുണ്ട്, പക്ഷെ ഇതൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ്. ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ മിത്താണ്, എവിടേക്കോ എന്തൊക്കെയോ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു സഞ്ചാരം. ഈ സാർ പറഞ്ഞ വള്ളിക്കാവിൻ്റെതാണെങ്കിൽ ഞാൻ 85-ലൊക്കെ എൻ്റെ സുഹൃത്ത് അനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിയും അവിടെ വരെ തന്നെ വേറൊരു മോഹൻദാസ് ഉണ്ട്, ഇവർ രണ്ടുപേരും പിന്നെ വേറൊരു ബാങ്കിൽ തന്നെ, ഈ ഞങ്ങൾ നാലുപേരും ബാങ്കിലാണ്. അതിൽ ഒരാൾ അവിടുത്തെ മാതാവൃതമ്മയുടെ ഭക്തനാണ്. പുള്ളി ബാക്കി രണ്ടുപേരും കൂടി കൊണ്ടുപോകും. വ്യാഴാഴ്ച വൈകിട്ട് അങ്ങ് പോയിട്ട് വെള്ളിയാഴ്ച ആണ് ഈ രാത്രി അവർക്ക് അവിടുത്തെ പ്രാർത്ഥന, ഇതൊക്കെ രാവിലെ വെളുക്കും തോറും കാണും പറഞ്ഞു. അപ്പൊ അതില് ഇവർ അന്ന് എല്ലാവരും ബാച്ചിലറാണ്. ഒരു അനിൽ എന്ന് പറയുന്ന ആളുടെ അച്ഛനും അമ്മയും രണ്ടുപേർക്ക് നല്ല ഗസറ്റർ റാങ്കിലുള്ള ജോലിയാണ്. പിന്നെ ഇവൻ വന്നിട്ട് എന്നോട് കാര്യങ്ങൾ പറയും. എനിക്ക് അമ്മ എന്നെ അങ്ങോട്ട് വിളിക്കുന്നു, അവിടുത്തെ ദൃശ്യങ്ങളൊന്നും എനിക്കത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഈ അർദ്ധരാത്രിക്ക് കിടന്ന് ഇങ്ങനെ കൃഷ്ണനായിട്ടും പിന്നെ ദേവിയായിട്ടൊക്കെ ഉള്ള ഭാവമാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ട് മോഹൻദാസ് നിങ്ങൾ വിശ്വസിക്കത്തില്ല. രാവിലെ അവരിങ്ങനെ കിടന്ന് ഉറങ്ങുന്നു നോക്കുമ്പോൾ ചെളിക്കുണ്ടിലും ഇതുപോലെ എച്ചില ഉള്ള കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെയാണ് അവരൊരു ബോധവും ഇല്ലാതെ കിടന്നുറങ്ങുന്നത്. അത്രയ്ക്ക് ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ്. അപ്പം നമ്മളൊക്കെ എന്തൊക്കെയോ കളിയാക്കി പറഞ്ഞാലും അതൊന്നും ആയ പുള്ളി ഏക്കത്തില്ല. അവസാനം എന്ന് വെച്ചാൽ ഒരു മോഹൻദാസ് എന്ന് പറയുന്ന ആള് യു പി മോഹൻദാസ് കോഴിക്കോട്ടുകാരനാണ്. അയാൾക്ക് അച്ഛനും അമ്മയൊക്കെ ഒന്നും ഇല്ല, ഒറ്റയ്ക്കായിരുന്നു. അയാള് ജോലി ഉപേക്ഷിച്ച് ആശ്രമത്തിലോട്ട് പോയി. അടുത്ത ആള് കുറച്ചു കഴിഞ്ഞപ്പം IAS പിന്നെ പ്രിമിനറി കിട്ടിയ ആളാണ്, അത്രയ്ക്കും ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അദ്ദേഹവും ജോലി റിസൈൻ ചെയ്തിട്ട് നേരെ ആശ്രമത്തിൽ പോയി. ഇപ്പം തിരുവനന്തപുരത്തെ കൈവത്ത ആശ്രമത്തിലെ പിന്നെ ശിവമർദാനന്ദ എന്നുള്ള പേരാണ് പുള്ളി അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഏതിൻ്റെയൊക്കെയോ ഒരു അദൃശ്യശക്തി, സാറ് പറഞ്ഞ പോലെ സൂക്ഷ്മജീവിയല്ല, അദൃശ്യശക്തികൾ ആരുടെയൊക്കെയോ രൂപത്തിൽ ഏതോ മനസ്സിലൊക്കെ വന്ന് പതിക്കുന്നുണ്ട്. ഞാൻ കണ്ട രണ്ട് വ്യക്തികളാണിത്. എന്നിട്ട് ഇവര് ഇവൻ്റെ അച്ഛനും അമ്മയും അവിടെയൊക്കെ പോകുന്നുണ്ട് അമ്മയെ കാണാനായിട്ട്. അവർക്ക് മനസ്സിലായി ഇന്ന ആളുടെ അച്ഛനും അമ്മയല്ലേ എന്ന് അങ്ങോട്ട് ചോദിച്ചു പറഞ്ഞു. ഒരു മുൻപരിചയവുമില്ല, കണ്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നത്. അപ്പം ആ എന്താ പറഞ്ഞാലും ഒരു ആ ഒരു ദിവ്യശക്തി കൊണ്ട് അവർ കാണുന്നുണ്ട് ഇന്ന ആളുടെ അമ്മയല്ലേ അച്ഛനല്ലേ അവൻ സുരക്ഷിതമായിട്ട് ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് മറുപടി ആക്കി പിന്നെ അവരും ചിരിച്ചു പോരുന്നു. ഇതേപോലെ വളരെ യഥാർത്ഥ്യം ഒരു അനുഭവം. സാറ് പറഞ്ഞാല് ആ 84 വയസ്സുള്ള ആളുടെ FD പുതുക്കി കൊടുക്കുന്ന രീതിക്ക് അങ്ങോട്ട് പോയെങ്കിലും ഞാൻ അവിടെ രണ്ടുതവണ പോയിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെയുള്ള ഒരു ഭക്തിയും കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലോട്ട് ഇതാകുന്നില്ല. അത് വേറെ രീതിയാണ്, അമ്മയോടുള്ള പിന്നെ എന്താ പറയാനല്ലേ മാറി പിടിച്ച് അമർത്തിയുള്ള ഒരു ചുംബനം. ഇതൊന്നും രണ്ടുതവണ പോയിട്ടും എനിക്കത് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അത് ആ നിലയിലേക്ക് അവർ ഉയർന്നു എന്നുള്ളതാണ്. അതൊക്കെ ഈ പറഞ്ഞ പോലെ അനുഭവിച്ചറിയുന്നവർക്ക് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. സാർ വളരെ ചെറിയൊരു അനുഭവത്തിന് നന്നായിട്ട് സ്പെഷ്യം നാല് പേരായിട്ടുള്ള അല്ലെ ശ്രീധരനും വർഗീസും വിശ്വനും പിന്നെ ഞാനും നന്നായി. നേരത്തെ സാറ് പറഞ്ഞ പോലെ ഗോവിന്ദ് സാറ് പറഞ്ഞ പോലെ നമ്മളൊരു ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോയി അതേ സസ്പെൻഷൻ കൂടെ പെട്ടെന്ന് അത് നടത്തുകയും ചെയ്തു. വളരെ അഭിനന്ദനങ്ങൾ സാറേ, ഇനിയും പ്രതീക്ഷിക്കുന്ന നല്ല കഥകൾ. വളരെ ഹൃദ്യമായിട്ട് അത് ആസ്വദിച്ച് മറുപടി പറഞ്ഞതിൽ സന്തോഷമുണ്ട്.
റോയ് സാർ. ശിവരാജ് സാർ കഥ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ നാല് റൂം കഥാപാത്രങ്ങളുടെ കാര്യം പറഞ്ഞു. അതിലൊരാൾ സൈക്കോളജിസ്റ്റാന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് സുന്ദരിയായ രത്നം, അതായത് ശ്രീധരന്റെ ഭാര്യ. അപ്പോ വിശ്വൻ, ശ്രീധരൻ, വർഗീസ്, രത്നം, രത്നം, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ, പിന്നെ സൈക്കോളജിസ്റ്റ്. അപ്പോ കഥയുടെ ഒരാരംഭത്തിലുള്ള ഇൻട്രഡക്ഷൻ കണ്ടപ്പോൾ തന്നെ ഒരു കഥയെക്കുറിച്ച് ഒരു ധാരണയൊന്നും വന്നില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് വഴിക്ക് വെച്ച് വടിയും കുത്തി വരുന്ന ഒരു കാർന്നവരെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരങ്ങളുടെ എല്ലാം വർണ്ണന കേട്ടപ്പോൾ എന്തുമാത്രം ഭംഗിയായിട്ടാണ് ശ്രീധരൻ തൻ്റെ പിതാവിൻ്റെ ശരീരം മനസ്സിലാക്കി വെച്ചിരുന്നത്, അത് നമുക്ക് ഭംഗിയായി കാണാൻ കഴിഞ്ഞു, അദ്ദേഹം കാണുന്നത് പോലെ തന്നെ. പക്ഷേ അത് കഴിഞ്ഞ് ഈ ശരീരം മറ്റേ സംസ്കരിച്ച വിവരവും മറ്റതൊക്കെ പറഞ്ഞപ്പോൾ ശ്രീധരൻ പറഞ്ഞ ഒരു കാര്യമാണ് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയത്. ഈ മജീഷ്യന്മാര് ഇതുപോലെയൊക്കെ കാണിച്ചു വാനിഷ് ചെയ്തിട്ട് രണ്ടാമത് വരികയില്ലേ എന്ന് തോന്നുന്ന ഒരു ഭാഗം. അപ്പൊ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ഇതിലേക്ക് അങ്ങോട്ട് ലയിച്ചുപോയി എന്നിട്ട് പറയും ഇതിങ്ങനെയുള്ള അവസരത്തിൽ എങ്ങനെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ ഇങ്ങനെയല്ല എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അപ്പോ അതുപോലെ ആ കോഴിയുടെ കഴുത്ത് വെട്ടിയപ്പോഴുണ്ടായ ചില കാര്യങ്ങളും ഒക്കെ ശരിക്കും ഒരു സിനിമ കാണുന്നത് പോലെ തന്നെ ജീവിതത്തിൽ നേരിട്ട് കാണാൻ പറ്റിയ ഒരു പ്രസന്റേഷൻ ആയിരുന്നു സാറിൻ്റെ പ്രസന്റേഷൻ. ഏതായാലും വളരെ ഒരു അപസർക്ക നോവല് വായിക്കുമ്പോൾ കാണുന്ന പോലെ തന്നെ കാണാൻ പറ്റി. വളരെ ഇതായിരുന്നു. ഈ ഇതെല്ലാം കഴിഞ്ഞു പോയതും ഒന്നും അറിഞ്ഞില്ല സാർ. അവസാനം കഴിഞ്ഞിങ്ങനെ തൊഴുത് കഥ തീർന്നു എന്ന് പറയുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന സാഹചര്യത്തിൽ നിന്ന് ശരിയായ ഒരു ഇതിലേക്ക് നമ്മൾ വന്നത്. അതുവരെയും വേറെ ഏതോ ലോകത്തായ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ സാർ, വളരെ വളരെ എൻജോയബിൾ ആയിരുന്നു. അത് മാത്രമല്ല, നമ്മളൊരു വേറൊരു ലോകത്തായിരുന്നു ഈ സമയം. ഓക്കെ സാർ, താങ്ക് യു. സന്തോഷം, വളരെ നന്ദി. അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് പോയിട്ട് രമാവതി മാം പറയൂ. സാറേ നമസ്കാരം. നമസ്കാരം. ഈ കഥ തുടങ്ങിയിട്ടാകുമ്പം എല്ലാരും പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ ഒരു മൂന്നാല് പേര്, ശ്രീധരൻ, വർഗീസ്, വിശ്വം, പിന്നെ ഞാന്. പക്ഷെ ഒരു രണ്ട് ലൈൻ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ സാറേ, ഭയങ്കര ഗൗരവത്തിലായി സംഭവങ്ങൾ. അതിന് സാറിന്റെ അവതരണം ഉണ്ടല്ലോ, ശരിക്കും ഈ കോളേജിലെല്ലാം മാക്ബത്ത് ഇങ്ങനെയുള്ള ബുക്കെല്ലാം കഥയെല്ലാം പഠിപ്പിക്കുമ്പോ സാറുമാർ ഇങ്ങനെ ചിലവര് പുറകലെല്ലാം കണ്ട് കൈ കെട്ടിയിട്ടോ എന്തോ ആയിട്ട് ഭയങ്കര ചിലപ്പോ ഒച്ചയെടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു അനുഭവം പോലെ തോന്നി എനിക്ക്. കാരണം ഞാനത് കേൾക്കുമ്പോ ഉണ്ടല്ലോ വളരെ ശ്രദ്ധാലുവായിട്ട്, ചിലപ്പോ നമുക്ക് പേടി, എവിടെയെങ്കിലും ഒറ്റപ്പെട്ടുപോയാലും പേടിയാവല്ലേ, പിന്നെ രണ്ടാമത് എന്തെങ്കിലും പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള അനുഭവം. ഇതിപ്പോ ഇനി എന്തായിത്തീരും എന്തായിത്തീരും എന്നുള്ളൊരു ഇതല്ലായിരുന്നു. ഇപ്പൊ റോയ് സാർ പറഞ്ഞ പോലെ മജീഷ്യൻ, അതായത് അച്ഛനെ കുറിച്ചിട്ട് അവര് അയാളുടെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളും, നഖത്തിന്റെ വെള്ളി ഇങ്ങനെ, നഖത്തിന്റെ നഖം ഇങ്ങനെയാണ്, വെള്ളി ഇങ്ങനെയാണ്, കാലിങ്ങനെയാണ്, എല്ലാം ഇങ്ങനെ അതേപോലെയുള്ളതാണ് എന്നുള്ള രീതിയിലാണ്. അതിന് തടസ്സം പറയുമ്പോഴാണ് പറയുന്നത് മജീഷ്യനെ കെട്ടിയിടാറില്ലേ, അത് കഴിഞ്ഞിട്ട് ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് വരാറില്ലേ എന്നുള്ള സംഭവം പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു കുട്ടീനെ കാണുമ്പം അയാളുടെ മനസ്സിൽ ഇങ്ങനെ ആവാഹിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത്, അതുപോലെ ആ സ്വന്തം കുട്ടീനെ വലുതായിട്ടും ആ കുട്ടിയായിട്ടാണ് കാണുന്നത്, ഒരു തരം വിഭ്രാന്തിയാണ് എന്ന് പറയാൻ വേണമെങ്കിൽ. ആ കുട്ടിയായിട്ട് കാണുമ്പോ ആ കുട്ടികളെ സാധാരണ നമ്മൾ കാണുമ്പോ എങ്ങനെ ഇങ്ങനെ ഉമ്മ വെച്ച് ഉമ്മ വെച്ചിട്ട് ഓരോ ഇങ്ങനെ ഉമ്മ വെച്ച് ഇതാക്കുന്നതാണ്, കാരണം അത്ര ഇഷ്ടം കൊണ്ടാണത്. അപ്പൊ അവര് ആ ഇക്കിളി വിടുമ്പോ ചിരിക്കുന്നതും അങ്ങനെ ഉള്ള അനുഭവമാണ്. പക്ഷെ മറ്റുള്ളവർക്ക് കാണുമ്പോ അതൊരു വിഷമാണ്. അപ്പൊ അയാളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതില് ആ കഥാപാത്രത്തിൽ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ, അതായത് ആ കാറിനെ പിന്തുടർന്നുകൊണ്ട് പോവുകയാണ്. ആ കാറ് ഒരു വഴിയിലെത്തുമ്പോ പിന്നെ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയുണ്ട്, പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അവിടെ
ഉണ്ടാവും നോക്കുമ്പോ കാർ തിരിച്ചു പോകുന്ന കണ്ടു. പിന്നെ അവര് നേരെ റെയിൽവേ സ്റ്റേഷനിലാ പോയിരിക്കുന്നത്. അപ്പം ആ കഥയുടെ ട്വിസ്റ്റ് ഒന്ന് എനിക്ക് തോന്നി, റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുമ്പോ പേടിച്ചിട്ട് ഇങ്ങനെ ഇനിയിപ്പോ അയാള് ട്രെയിനിന്റെ അടിയിലെങ്ങാനും ആ ഒരു ട്വിസ്റ്റിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷെ അവിടെ ഇരിക്കുന്നുണ്ട്, അതിന് കൂളായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പം ഭാര്യയെ വിളിക്കാൻ തോന്നിയില്ല, രത്നത്തിന് വിളിക്കാൻ തോന്നിയില്ലെങ്കിലും അവരിങ്ങനെ എല്ലാം അറിഞ്ഞിട്ട് നിൽക്കുന്ന പോലെയാണ് അവിടെ തോന്നിയത്. ശരിക്കും ആരോ വരുന്നത് കാത്തു നിൽക്കുന്ന പോലത്തെ ഒരു ഇതാണ് സാറ് അതില് കഥയിൽ പറഞ്ഞത്. അതിലന്നെ ആ ഇത് വാളെല്ലാം എടുത്തിട്ട് ഇങ്ങനെ കോഴീനെ ഇറക്കുന്ന ശരിക്കും നമ്മുടെ വെളിച്ചപ്പാടൊക്കെ ചെയ്യുന്നത് ആ രംഗം വരുമ്പോ ശരിക്കും ഞാൻ ആ ചിലമ്പിലുള്ള നാല് വരി പാട്ടാണ് എന്റെ മനസ്സിൽ തീർത്തും വന്നത്. അതിങ്ങനെ ആ റഹ്മാനും ശോഭനയും ഉണ്ടല്ലോ സാറേ, ആ തന്നാനം പാടുന്ന സന്ധ്യയ്ക്കു ഞാനൊരു പട്ടു ഞൊറിയിട്ട കോമരമായി തുള്ളിയുറഞ്ഞു ഞാൻ കാവാകെ തീണ്ടുമ്പോ മഞ്ഞത്ത് സാദത്തിൽ ആറാടി വരൂ കന്യക നീ കൂടെ പോരൂ. അപ്പൊ രത്നം ഇങ്ങനെ വരികയാണ്, രത്നം വന്നിട്ട് രത്നത്തിന് ഇങ്ങനെ കാലിങ്ങനെ വെച്ചിട്ടാകുമ്പോ എല്ലാരും അന്നേരാണ് ഞാനും അന്നേരം ശ്വാസം അടക്കി പിടിച്ചു സാറേ, എന്താ സംഭവിക്കുന്നെന്ന് അറിയില്ലല്ല. കാലിങ്ങനെ അമർത്തി വെച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞ അമർ കുറച്ചും കൂടി അമർത്തിയേക്കോ എന്നുള്ള ചിന്താഗതിയാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല, അവരും അതെ നല്ല കൂളായിട്ടാണ് എല്ലാം കൈകാര്യം ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഭവ്യത അവിടെ ഒരു ഭവ്യത, എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിക്കോണം. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് നമ്മുടെ സൈക്കോളജിസ്റ്റ്, ഒന്ന് ഞാനാണെന്ന് പറഞ്ഞില്ലേ, അത് അപാരം തന്നെ. അതിൽ ആ സാറ് പറയുന്ന രീതിയും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. സാബു സാർ, അതുപോലെ സാറ്, നമസ്കാരം സാർ. ശരി സാർ, നമസ്കാരം, താങ്ക് യു. അല്ല, ഈ കഥ എഴുതിയതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രയോജനം അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നന്മ മനസ്സിലാക്കുന്ന ഇപ്പോഴാണ്, അല്ലെങ്കിൽ ഒരു വേദിയിൽ. കാര്യം പുസ്തകത്തിൽ കഥ വന്നു അല്ലെങ്കിൽ മാസികയിൽ കഥ വന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ വിളിച്ചു പറയും. പക്ഷെ ഇങ്ങനത്തെ ഒരു സദസ്സിൽ ഇത് പറയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റിയ ആ കാലഘട്ടത്തെയും ആ നിമിഷത്തെയും നമ്മൾ നന്ദിപൂർവം സ്മരിക്കും. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന് രമാവതി ടീച്ചർക്കും എൻ്റെ നന്ദി. ഓക്കെ, ദെൻ സുമിത്രാദേവി, കുമാരി മാം, ജയ ജയചന്ദ്രൻ സാർ, ഡോക്ടർ ജയചന്ദ്രൻ, പ്രദീപ് റാവ് സാർ, ആർക്കെങ്കിലും അഡ്മിറ്റ് ചെയ്യാമോ? എനി കമൻസ്? സത്യത്തിൽ ഇതുപോലത്തെ ചെറിയ പ്രശ്നങ്ങൾ അല്ല, ഇതുപോലത്തെ സാഹചര്യങ്ങളൊക്കെ ഒരു യഥാർത്ഥത്തിൽ ഒരു സൈക്കോളജിസ്റ്റിന് മുമ്പിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? സുമിത്ര പറഞ്ഞോളൂ. വളരെ നല്ല കഥയാണ്. എന്താ, വാങ്മയ ചിത്രം വരയ്ക്കാൻ സാറിനുള്ള കഴിവ് വളരെ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതെന്തോ ഒരു സിക്സ് സെൻസിന്റെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം കൂടെ ചേർത്ത് ഒരു നല്ല കഥ. കുറച്ചു പേരുടെ ഒക്കെ കുറെ കഥാപാത്രങ്ങളുടെ ഒക്കെ സിക്സ് സെൻസ് വർക്ക് ചെയ്യുന്നു, അതുകൊണ്ടാണല്ലോ അവര് ഒരു എന്താ അറിയുന്നത്, ഭാവി അറിയുന്ന പോലെ തന്നെ അവര് അവരതേപോലെ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതൊരു ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഓക്കെ മാം, വളരെ നന്ദി. സുമിത്രാദേവി ഒരു ഹിന്ദി ടീച്ചറാണ്. എൻ്റെ രണ്ട് മൂന്ന് കഥകൾ അദ്ദേഹം ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, പങ്കെടുത്തതിൽ വളരെ സന്തോഷം. താങ്ക് യു സർ. കഥകളൊക്കെ പറയൂ. ഇല്ല ഇല്ല സാറേ, കഥകൾ പറയാറില്ല. എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ കവിതകൾ, കുറച്ച് ഹിന്ദി കവിതകളൊക്കെ എഴുതാറുണ്ട്. കഥയായിട്ട് എഴുതിയിട്ടില്ല ഇതുവരെ. അപ്പോൾ എനിക്ക് പക്ഷെ ട്രാൻസ്ലേഷൻ നല്ല ഇഷ്ടമാണ്. അപ്പം കഥകൾ ഇങ്ങനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. ആണോ, മോഹൻദാസ് സാറിനൊക്കെ ചില കഥകളുണ്ട്, നമുക്ക് ഒന്ന് നോക്കാം. ആ തന്നാ മതി സാർ, ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. എന്നെ ഒഴിവാക്കല്ലേ? സാറാണ് സാറാണ് ആദ്യം ആദ്യത്തെ ആ കഥ തന്നത്. ആയതൊരു പണി തന്നത് ഞാനാണല്ലേ. ഒരിക്കലും ഇല്ല. കുമാരി വിജയൻ, ജയേന്ദ്രൻ സാർ അഡ്മിറ്റ് ചെയ്തു.
പറഞ്ഞോളൂ സാർ, കേട്ടില്ല സാർ. ഞാൻ സത്യത്തിൽ എറണാകുളത്ത് പോയിട്ട് വന്ന് ഇറങ്ങിയ സമയത്താണ് ഇത് തുടങ്ങിയത്. എന്നാലും ഞാനത് മൊബൈലിൽ അത് കേട്ട് ഇവിടെ വന്നിട്ട് അത് കംപ്ലീറ്റ് കേട്ടു. അപ്പം ഇതിനകത്തുനിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഇത് ചുമ്മാ ഒരാളിരുന്ന് ഇത് കഥ കേട്ടാൽ ഇതെന്താണ് കഥ എന്ന് കുറച്ച് ആഴത്തിൽ ചിന്തിക്കുന്നവർക്ക് ഇത് മനസ്സിലാവും. നമ്പർ വൺ. നമ്പർ ടു, ഓരോ കാര്യങ്ങളോടും നമുക്കുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു സ്പാർക്ക്, ഒരു ത്രെഡ്. അത് നമ്മുടെ മനസ്സിലോട്ട് കയറിയിട്ട് അതിങ്ങനെ കഥയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ശിവരാജ സാർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു പ്ലാറ്റ്ഫോം ഞാൻ ആദ്യം ഉണ്ടാക്കി, അതിൻ്റെ എൻഡിലുള്ളതാണ് അതിൻ്റെ കണ്ടന്റ് ആക്ച്വലി എനിക്ക് കിട്ടിയത്. അതിനു വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം, അതങ്ങനെ ചുമ്മാ അതെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അത് വളരെ ഡെപ്തിൽ ആലോചിച്ച് എത്ര രാത്രികൾ സാറ് മെനക്കെട്ട് കാണുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനത്തെ ഒരു ഒരു ഫ്രെയിമിലേക്ക് ഈ സാധനം കൊണ്ടുവന്നിട്ട് വളരെ രസകരമായ രീതിയിൽ ഇങ്ങനെ അവതരിപ്പിച്ച്, ഈ പറഞ്ഞില്ലേ അത് അച്ഛനാണെന്ന് കഴിഞ്ഞ് ഞാൻ അങ്ങ് സാഷ്ടാകം നമസ്കരിക്കുക, അല്ലെങ്കിൽ അതിന് അതിനെ കാണുന്ന ഒരു ആരാധനയോട് കൂടി. ഇത് ചില വിഭ്രാന്തികൾ എന്നൊക്കെ പറയുന്ന പോലെ മനുഷ്യന് ഇങ്ങനെയുള്ള ആൾക്കാരെ ചില സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിങ്ങനെ ഈ സാധനം ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടൊരു സംഗതിയാണ് ഇവിടെ കൊണ്ടുവന്ന്, വളരെ ഇങ്ങനെ ഓരോ ഇങ്ങനെ മുത്തുകൾ ഇങ്ങനെ കോർത്ത് 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 മാലയായി എന്ന് നമുക്ക് അവസാനം മാറുന്ന ഒരവസ്ഥയിലേക്ക് സംഗതി എത്തിച്ചത്. എന്തായാലും കിട്ടിയ ആ സാധനം പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭംഗി അവസാന സെക്കൻഡിലാണ്. ആ ഈ വളരെ സീരിയസ് ആയിട്ട് കേൾക്കുന്ന ഒരാളിനെ ഈ ഉദ്വേഗജനകമായിട്ട് ഈ കഥയുടെ കൂടെ, കഥാകൃത്തിന്റെ കൂടെ തന്നെ നമുക്ക് സഞ്ചരിച്ച് അവസാനം ഈ നാടകാന്തം, കൗത്യം, കവിത്വം എന്നൊക്കെ പറയുന്ന ഒറ്റ സെന്റൻസിൽ ഇല്ലാണ്ട് കഥ തീർന്നു എന്ന് പറയുമ്പോൾ ഇനിയും കേൾക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതാ ഇവിടെ അത്രേ ഉള്ളൂ എന്ന് പറയുന്നിടത്ത് കൊണ്ടുവന്ന് സംഗതി തീർന്നു. പക്ഷെ ഇത് ഈച്ച് ആൻഡ് എവറി ഈ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത്, രണ്ടുപേർക്കും ഒരു മരുന്ന് മതിയോ, ഞാൻ ഡോക്ടറായിട്ടായിരിക്കും, രണ്ടുപേർക്കും ഒരു മരുന്ന് മതിയോ എന്ന് ചോദിച്ചപ്പോ ഇത്രയും നേരം നമുക്കുണ്ടായിരുന്ന ഒരു ഫാന്റസി വേൾഡിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് റിയാലിറ്റിയിലേക്ക് വന്നു. സത്യത്തിൽ കേട്ട അത്രയും ഈ കഥാകൃത്തിന്റെ ഡെപ്ത് നമ്മൾ അറിയുന്നത്, നമ്മൾ ഈ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇതിനോടുള്ള ഈ കഥ കേൾക്കാനും സാഹിത്യത്തോടുമുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അത് നിങ്ങൾ ഓരോരുത്തരും പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഞാൻ അത്ര വലിയ ആർട്ടിസ്റ്റ് ഒന്നും അല്ല എങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നോളജ് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ശിവരാജ് സാറിൻ്റെ വളരെ കറക്റ്റ് ആയിട്ടുള്ള പ്രസന്റേഷൻ, നമ്മൾ ഇഴനാല് കീറി പരിശോധിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ അറ്റംപ്റ്റ് ഇവിടെ നടത്തിയിട്ടുണ്ട് എല്ലാവരും. എനി ഹൗ ഇറ്റ്സ് ആൻ എക്സലന്റ് സ്റ്റോറി. ഇത് സത്യത്തിൽ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഇത്രയും ഇമ്പാക്റ്റ് ഒന്നും വന്നില്ല കേട്ടോ കഥ. എൻ്റെ ബുക്കിൻ്റെ അത് സാറിൻ്റെ ബുക്ക് വായിച്ചപ്പോഴേ, ആ കഥ വായിച്ചപ്പോൾ സത്യം പറഞ്ഞ് ഇത്രയും ഒരു പവർഫുൾ സാധനം അതിനകത്ത് ഉണ്ടെന്നുള്ളത് ഇപ്പോഴായിരിക്കും മനസ്സിലായത്. അതായത് മറ്റേത് നമ്മൾ വായിച്ചു പോകല്ലേ, അപ്പോൾ അത് സൂക്ഷ്മജീവികൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിൻ്റെ മനസ്സിനെ ആവാഹിച്ച് ഈ കഥ കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന അങ്ങനെ എപ്പോഴും നമുക്ക് പറ്റിയെന്ന് വരത്തില്ല. നമ്മൾ എല്ലാ കഥകളും വായിക്കാൻ ഉള്ള കൂട്ടത്തിലാണല്ലോ ചെയ്യുന്നത്. പക്ഷേ ഇത് ഇപ്പൊ കേട്ടപ്പോ ഇതാണ് ആ സാധനം എന്നുള്ളത് ഞാൻ ഇപ്പൊ അവയർ ആയിരുന്നുണ്ട്. ഇറ്റ്സ് ആൻ എക്സലന്റ് സ്റ്റോറി. താങ്ക് യു ജയചന്ദ്രൻ സാർ. എൻ്റെ കഥകളൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുകയും ഇതൊക്കെ നമുക്ക് വലിയ പ്രചോദനവും ഒരു വലിയ ഭയങ്കര ഹെൽപ്പാണ്. ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് കാര്യം, ഇന്നത്തെ കാലത്ത് സാഹിത്യം ആരും ശ്രദ്ധിക്കാൻ വളരെ കുറച്ചാളുകൾ മാത്രം ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എഴുതുന്നതിൻ്റെ പ്രസക്തി തന്നെ ഇങ്ങനെയുള്ള ചില വാക്കുകളിൽ കൂടിയാണ് നിലനിന്നു പോകുന്നത്. നന്ദി ജയചന്ദ്രൻ സാർ. ഈ സത്യത്തിൽ സ്കൂളിൽ ഒരു പാഠം പഠിപ്പിക്കുന്ന അധ്യാപകന് പാഠം വായിച്ചാൽ പലതും മനസ്സിലാകത്തില്ലല്ലോ കുട്ടികൾക്ക്, അതിൻ്റെ കൂടെ ഈ ഷോർട്ട് നോട്ട്സുകളും എക്സ്പ്ലനേഷനും ഒക്കെ വേണം എന്ന് പറയുന്ന പോലെ കഥ എഴുതിയിട്ട് ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ പലരുടെ അല്ലെ സാറാ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് വളരെ കൃത്യമാണ്. ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡിന്റെ തരത്തിൽ അവർ സ്പർശിക്കുന്ന ഏരിയകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ കഥയിൽ ഇത്രമാത്രം വോളിയമുണ്ടല്ലേ എന്നുള്ള ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നത്. അത് പല പ്രാവശ്യം നമുക്ക് പല കഥകളിൽ നമുക്കിവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്, കാരണം കഥകളെ കൃത്യമായിട്ട് അടുത്തറിയാൻ. ഇതിനുശേഷം ഈ പറഞ്ഞ പോലെ കഥാകൃത്ത് അതിൻ്റെ ആ രീതി എന്താണ് അതിൽ ഉൾക്കൊള്ളുന്നതെന്നും കൂടെ പറയുമ്പോഴാണ്
ഇത്രമാത്രം മാനങ്ങളുണ്ട് അല്ലേ? ഒരിക്കലും കഥാകൃത്തിന്റെ മനസ്സിൽ എന്താണെന്ന് ഒരുപക്ഷെ അത്ര ഈസി ആയിട്ട് കഥ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, പല പ്രാവശ്യം വായിച്ചാൽ പോലും മനസ്സിലാകുന്നു. പക്ഷെ അത് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ അത് കറക്റ്റ് ആയിട്ട് നിരൂപണത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഹൃദ്യമായിട്ടത് മനസ്സിലാകും. ഗോമർ സാർ കൂടെ ഉണ്ടോ? ഗോമർ സാർ ഫ്രീ ആണോ? അതുപോലെ പ്രദീപ് സാർ എന്തെങ്കിലും കമന്റ്? പറയൂ പറയൂ. പിന്നെ എന്റെ ഫോണിന് കിട്ടാത്തതുകൊണ്ട് വൈഫിന്റെ ഫോൺ എടുത്ത് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഇതിപ്പോഴത്തെ സാഹചര്യത്തിൽ അവിശ്വസനീയമാണെങ്കിലും ആളുകളെ ചിന്തിപ്പിക്കാനും മുൾമുനയിൽ നിർത്താനും സാറിന് സാധിച്ചു. സാർ കഥ പറയുക മാത്രമല്ല അത് അഭിനയിച്ച് കാണിക്കുക കൂടെ ബോധ്യപ്പെടുത്തുകയും കൂടെ ചെയ്യുകയായിരുന്നു. നല്ല അവതരണം ശരിയായിരുന്നു. നല്ല രീതിയിൽ നന്ദി, നമസ്കാരം. ഓക്കെ സാർ, താങ്ക് യു പ്രദീപ് സാർ. ഇനി ശിരേഷ് സാർ, ശിരേഷ് സാർ അത് കൺക്ലൂഡ് ചെയ്തോളൂ, സാറിൻ്റെതായ രീതിയിൽ അതിനെ അവസാനിപ്പിച്ചു. സാറെ അതിൽ എനിക്ക് പറയാനുള്ള, സാറ് പറയുമ്പോണ്ടല്ലോ സാറേ, ഒച്ച കൂട്ടുന്നു, ഒച്ച കുറക്കുന്നു, ചിരിക്കുന്നു, ആ ഒരു ഒരു വ്യത്യസ്തത സാറേ എല്ലാറ്റിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില സമയത്തൊക്കെ കഥയിന്ന് പുറത്തേക്ക് പോകുന്നുമുണ്ട്. ഹൈപിച്ചും ലോ പിച്ചും എടുക്കുന്നുണ്ട്. ശരേഷ് സാർ അതിൻ്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞു സാർ. ഏതായാലും വളരെ ഇങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അതിന് ഈ വേദിക്ക് അല്ലെങ്കിൽ സാബു സാറിൻ്റെ ഈ എഫേർട്ടിന് ഒത്തിരി നന്ദി പറഞ്ഞേ പറ്റും. അത് വെറും പൊള്ളയായ വാക്കുകളല്ല, മനസ്സിൽ ഉള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ എക്സിസ്റ്റൻസിന് തന്നെ ഒരു വലിയ ഹെൽപ്പായിട്ടാണ് ഇങ്ങനത്തെ സെഷൻസ് വരുന്നത്. കാര്യം നമ്മളുടെ ഉണ്മ എന്ന് പറയുന്ന സാധനത്തെ ഒന്നുകൂടെ ജ്വലിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള വേദി വരുന്നു എന്ന് പറയുന്നത് എത്ര വാക്കുകൾ പറഞ്ഞാലും മതിയാവില്ല. ഈ പലപ്പോഴും ഒത്തിരി മിസ്റ്റിക്കായിട്ട് ഒത്തിരി നമ്മളുടെ ചിന്താ പദ്ധതിയിൽ ഒക്കെ പുറത്ത് പോകുന്ന പല കാര്യങ്ങളും വരുമ്പോഴത്തേക്കിന് അതിന് നമ്മളങ്ങ് സമരസപ്പെടുത്തിക്കൊണ്ട് വളരെ കോമൺ ആക്കിക്കൊണ്ട് അതിനെ ചിന്തിക്കുന്ന ഒരു പാറ്റേൺ. അപ്പൊ അങ്ങനത്തെ ഒരു സമാധാനത്തിലേക്കാണ് ഈ രണ്ടുപേർക്ക് ഒരു മരുന്ന് മതിയോ? വളരെ ഗഹനമായ പലപ്പോഴും പറഞ്ഞറിയിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയെടുക്കാനോ പ്രയാസമുള്ള ചില തലങ്ങളിലേക്ക് കഥകൾ വളരുമ്പോൾ ഒന്ന് പിടിച്ച് താഴെ നിർത്തുന്ന ഒരു വാചകമായിട്ടാണ് അവസാനത്തെ രണ്ടുപേർക്കും ഒരു മരുന്ന് മതിയോ എന്ന് പറയുന്ന ഒരു ചോദ്യം. ഏതായാലും കേൾക്കുന്നവരുടെ ആസ്വദിച്ചതുപോലെ തന്നെ ഞാനും വളരെ ഗംഭീരമായിട്ട് ആസ്വദിച്ചാണ് ഇപ്പോൾ കഥ പറഞ്ഞത്. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കില്ല. അപ്പോൾ നമ്മുടെ ഭാര്യയുടെ ഇതിൽ കൂടിയാണ് കയറിയതെന്ന് പറഞ്ഞിട്ട് വിജയം ആര്യൻ സാറിൻ്റെ പേരെന്താണ്? സാറേ, അതുപോലെ സാറിന്റെ കഥകളും ശ്രദ്ധിച്ചു. കഴിഞ്ഞ മെയ് 28-ാം തീയതി ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ കഥകളില് സാറിന്റെ കഥയില് ഏകദേശം 1000-ത്തിലധികം വ്യൂസും 58-ഓളം കമന്റ്സും ഉണ്ട്. അപ്പൊ സാറിന്റെ കഥകൾ സഞ്ചരിക്കുന്ന ഒരു പാത ശ്രദ്ധിച്ചറിയാം. ഇല്ല സാറേ, കേട്ടില്ല. ഇല്ലല്ല, ഞാൻ നമ്മുടെ തൊട്ട് മുമ്പിലുണ്ടായിരുന്ന പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞു. തൊട്ട് മുമ്പിലുണ്ടായിരുന്ന കഥയുണ്ടായിരുന്നു. ആ കഥയില് ആ കഥ നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തപ്പോഴും 1000-ത്തിലധികം പേരത് കണ്ടിട്ടുണ്ട്. വളരെ 58 കമന്റ്സും ഉണ്ട് അതിൻ്റെ അകത്ത്. ആ കമന്റ്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ വളരെ എത്ര കൃത്യമായിട്ടാണ്, ഒരുപക്ഷെ നമ്മൾ പറയുന്നതിനേക്കാളൊക്കെ കൃത്യമായിട്ട് അത് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഥയിൽ സാറ് ഉപയോഗിക്കുന്ന ശൈലികളും ആ രീതികളും സാർ ഒരു സൈക്കോളജിസ്റ്റ് ആകുന്നു ഒക്കെ അതിൻ്റെ അകത്ത് എന്താ പറയുന്ന ഒരു കൃത്യമായ ഒരു പരിവർത്തനം അതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള അത് തന്നെയല്ലേ വളരെ പ്രചോദനമാണ്. കാരണം ആദ്യമായിട്ടൊക്കെ കഥ പറയുന്ന ഒത്തിരി പേരുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ സൈക്കോളജിയിലേക്ക് സീരിയസ് ആയിട്ട് വരുന്നതിന് മുമ്പ് എഴുതിയ ഒരു കഥ. അതെ, പക്ഷെ അതിൽ പോലും അതിന്റെ ഒരു ചായ്വുണ്ട്. അല്ല, അത് ആദ്യം മുതൽ അതാണ് അതിന്റെ അത് നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അല്ല, ചെറിയ പ്രായം മുതൽ തന്നെ അതിന്റെ ഒരു ലെവലിങ്ങിന്റെ കിടപ്പുണ്ട്. യെസ് യെസ്, അതാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് ശരിക്കും ആ അതിന്റെ ഒരു മനോഹാരിത അതിൻ്റെ അത് കടന്നു വരുന്നത്. നമ്മളിവിടെ കഥ എഴുതി കഥ പ്രസന്റ് ചെയ്ത് കഥ പ്രസന്റ് ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ് അല്ലേ? കഥ സാർ പറഞ്ഞില്ലേ, പേപ്പറിൽ എഴുതി കഥ അനുവാചകൻ വായിക്കുമ്പോൾ അത് അവരുടെ മൂഡിലാണ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല,
ഇവിടെ കൃത്യമായിട്ട് അതിൻ്റെ ഇമോഷൻസ് എല്ലാം കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു വേദിയും കൂടെ നമുക്ക് ഇങ്ങനെയുള്ള തലത്തിൽ കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ പ്രത്യേകത. അതുകൊണ്ട് ഒരുപക്ഷെ എഴുതുന്നതിനേക്കാളും മനോഹരമായിട്ട് അത് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ അത് കൃത്യമായിട്ട് സാർ അതിൻ്റെ അകത്ത് സാറിൻ്റെ എല്ലാ റിസോഴ്സുകളും ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. സോ അപ്പൊ നമുക്ക് എൻ്റെ പി എം താങ്ക് യു എല്ലാവർക്കും. വൺസ് അഗൈൻ ശിവരാജ് സാറിൻ്റെ അടുത്ത കഥയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. കഥകൾ പറയാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക, അല്ലെങ്കിൽ കഥാകാരന്മാരെ അറിയിക്കുക. നമുക്കിങ്ങനെ ഈ പങ്ക്തി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സി യു. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു. ബൈ സർ.